പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നവോദയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഈ സാംസ്കാരിക ആലോചന ഒരു സാംസ്കാരിക പ്രവർത്തകൻ എന്ന നിലയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഗൃഹാതുരത്വ സ്മരണകൾ അനുഭവപ്പെടുന്ന ഒരു സമയം കൂടിയാണ് എൻ്റെ ആദ്യത്തെ സൗദി സന്ദർശനം സത്യത്തിൽ അത് ഒരു വെറും സന്ദർശനമായിരുന്നില്ല സൗഹൃദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സംവാദത്തിൻ്റെയും ഒരു സംഘവേദിയായിരുന്നു അറിയുന്നവരും അറിയാത്തവരുമായ എത്രയെത്രയോ മനുഷ്യരുടെ ആ ഒത്തുചേരൽ അന്ന് നൽകിയ സ്നേഹവും അതുപോലെ തന്നെ സംവാദത്തിൻ്റെ വീര്യവും എരിവുമെല്ലാം ഇന്നും ഒരു സാംസ്കാരിക പ്രവർത്തകൻ എന്ന നിലയിൽ എന്നെ ഊർജപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു സാംസ്കാരിക വേദിയിൽ സംസാരിക്കുമ്പോൾ പ്രത്യേകിച്ചും പല നിലക്ക് ആത്മബന്ധം പുലർത്തുന്ന പേരറിയുന്നവരും പേരറിയാത്തവരുമായ മതനിരപേക്ഷ മാനവിക മൂല്യമെന്ന മഹത്തായ ആദർശത്തിൻ്റെ ഒരു സാന്ദ്ര സന്ദർഭത്തിൽ വെച്ച് പരസ്പരം സമ്പർക്കത്തിലേർപ്പെടുന്ന സൗഹൃദത്തിൻ്റെ ഒത്തുചേരലിൻ്റെ ഒരു വേദിയായി ഞാനിതിനെ കാണുന്നു എന്നതാണ് ഒരു സാംസ്കാരിക പ്രവർത്തന എന്ന നിലയിൽ എൻ്റെ സ്വകാര്യമായ അഭിമാനം എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നവോദയയുടെ നേതൃത്വത്തിൽ അന്ന് നടന്ന സാഹിത്യ ക്യാമ്പും ആ സാഹിത്യ ക്യാമ്പിൽ ഉയർന്നു വന്ന ചോദ്യങ്ങളും എല്ലാം ഓർമ്മിച്ചുകൊണ്ട് പിന്നീട് ഒരു കുറിപ്പ് എഴുതിയതും ഈ സമയത്ത് ഞാൻ ഓർമ്മിച്ചെടുക്കുന്നുണ്ട് രണ്ടാമത്തെ കാര്യം ഈ ഒരു സാംസ്കാരിക സംവാദം ആരംഭിക്കുന്നത് അധ്യക്ഷ പ്രസംഗത്തിലോ സ്വാഗത പ്രസംഗത്തിലോ ഉദ്ഘാടന പ്രസംഗത്തിലോ അല്ല മറിച്ച് മലയാളി ജീവിതത്തെ ത്രസിപ്പിച്ച ഒരു ചരിത്രഘട്ടത്തിൻ്റെ ഇരമ്പുന്ന സ്മരണകളെ ആകെ സംഗ്രഹിച്ചുകൊണ്ട് മലയാളത്തിൻ്റെ യുജീൻ പോത്തിയർ എന്ന് ഒരു സന്ദർഭത്തിൽ ഞാൻ അടയാളപ്പെടുത്തിയ സഖാവ് കമ്പളത്തിൻ്റെ വികാരനിർഭരമായ ഒരു കവിതയാണ് ഒരു പാട്ടാണ് ഒരു പടപ്പാട്ടാണ് കവിതയിലും പാട്ടിലും പടപ്പാട്ടിലും ഒതുങ്ങാത്ത അതിനൊക്കെ അപ്പുറത്തുള്ള ഒരു കാലഘട്ടത്തിൻ്റെ പതഞ്ഞ തൂവലാണ് ഇവിടെ വളരെ ഹൃദ്യമായി റൗഫ് കുറച്ച് സമയം മുമ്പ് അവതരിപ്പിച്ചത് അതും വളരെ അഭിമാനകരമാണ് സത്യത്തിൽ ഇതുപോലുള്ള സാംസ്കാരിക ഒത്തുചേരലുകൾക്ക് ഊർജം പകരാൻ സഖാവ് കമ്പളത്ത് ഉൾപ്പെടെയുള്ളവർ എഴുതിയ ഇത്തരത്തിലുള്ള ഗാനങ്ങൾക്ക് നാം മുൻഗണന നൽകേണ്ടതുണ്ട് മറ്റൊരാർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മുടെ സാംസ്കാരിക വേദികൾ അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കപ്പെടേണ്ടത് ഉദ്ഘാടനത്തിന് ഏതെങ്കിലും ഒരു രീതി മാത്രമേ സ്വീകരിക്കാനാവൂ എന്ന ഒരടച്ചുപൂട്ടിയ കാഴ്ചപ്പാടിനെ പിന്തുണയ്ക്കുന്ന ഒരു സാംസ്കാരിക നിലപാടല്ല ഞാൻ മുന്നോട്ട് വെക്കുന്നത് കമ്പളത്തിൻ്റെ കവിതയാണെങ്കിലും ആ കവിത മാത്രമേ പാടാവൂ ഉദ്ഘാടനത്തിന് എന്നൊരു അടച്ചുപൂട്ടിയ നിലപാടെല്ല മുന്നോട്ട് വെക്കുന്നത് മറിച്ച് നമ്മുടെ ജീവിതം അതിൻ്റെ സൂക്ഷ്മ പശ്ചാത്തലത്തിൽ പരിശോധിച്ചാൽ അത് ബഹുസ്വരമാണ് നമ്മൾ എന്തൊക്കെ തരത്തിലുള്ള വാദമുഖങ്ങൾ നിരത്തിയാലും ജീവിതം അതിൻ്റെ സൂക്ഷ്മ തലത്തിൽ ബഹുസ്വരമാണ് ജീവിതം വിസ്തൃതമാകുന്നതിന് മുറക്ക് അത് സർഗാത്മകമാകുന്ന മുറക്ക് അത് കൂടുതൽ കൂടുതൽ ബഹുസ്വരമായിരിക്കും ബഹുസ്വരത എന്ന് പറയുന്നത് രണ്ട് മനുഷ്യർ തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഒരു പ്രശ്നമെന്ന പരിമിതമായ അർത്ഥത്തിലല്ല മറിച്ച് ഓരോ മനുഷ്യനും അവനായി അവളായി അവനും അവളുമല്ലാത്ത ജീവിതാവസ്ഥയുടെ ഗംഭീരമായ ആവിഷ്കാരമായി തീരുന്നത് ബഹുസ്വരതയുടെ ഒരു ലോകത്തിലേക്ക് അവർ വിമോചിതമാകുമ്പോൾ മാത്രമാണ് അതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഉദ്ഘാടനത്തിലും നമ്മൾ അനിവാര്യമായിട്ടും മുന്നോട്ട് വയ്ക്കേണ്ടത് ഇതേ ബഹുസ്വരതയാണ് അതായത് ഏതെങ്കിലും ഒരു ചടങ്ങ് അജീവനാന്തം നിലനിർത്തുക എന്നുള്ളതല്ല നിരവധി ചടങ്ങുകൾ നിരവധി ഗാനങ്ങൾ അതിലെന്തിന് മുൻഗണന കൊടുക്കണം അതിൽ മുൻഗണന കൊടുക്കേണ്ടത് തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തെ ഊർജ്ജപ്പെടുത്തുന്ന ജാതി മത ദേശരാഷ്ട്രത്തിൻ്റെ അതിർത്തി ഇതിനൊക്കെ അപ്പുറത്ത് നമ്മളെ മനുഷ്യത്വത്തിൻ്റെ അതിർത്തി രഹിതമായ ലോകത്തിലേക്ക് വികസിപ്പിക്കുന്ന കാഴ്ചപ്പാടുകളെ അവതരിപ്പിക്കുന്ന ചടങ്ങുകൾക്ക് കവിതകൾക്ക് നമ്മൾ തീർച്ചയായിട്ടും മുൻഗണന കൊടുക്കണം അങ്ങനെ ജനാധിപത്യവാദികൾ മുൻഗണന കൊടുക്കുമ്പോൾ ഞാൻ വിചാരിക്കുന്നു രണ്ട് കവിതകൾ പ്രധാനമാണ് ഒന്ന് സർഗ് യുജീൻ പോത്തിയറുടെ ഇൻ്റർനാഷണൽ സോങ് സാർവദേശീയ ഗാനം ഒരുപക്ഷെ വിവരണം ആവശ്യമില്ല ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്നിലെ പാരീസ് കമ്മ്യൂൺ ചരിത്രസ്മരണകളിരമ്പുന്ന ഗംഭീരമായ ഒരു രാഷ്ട്രീയ ഇടപെടലായിരുന്നു അത് ആ ഇടപെടൽ പരാജയപ്പെടുകയാണ് ഉണ്ടായത് മൂന്ന് മാസം മാത്രമാണ് കമ്മ്യൂൺ നിലനിന്നത് കമ്മ്യൂണാളുകൾ ക്രൂരമ വിധം വേട്ടയാടപ്പെട്ടു ആ വേട്ടയാടപ്പെട്ട നേരത്ത് പീഡനമനുഭവിച്ച നേരത്ത് ധീരനായ കമ്മ്യൂണാർഡ് യുജീൻ പോത്തിയർ എഴുതിയ ഗാനമാണ് ഞാൻ എടുത്തു പറയുന്നു പരാജയത്തിൻ്റെ എഴുതിയ പാട്ടാണ് ദ ഇൻ്റർനാഷണൽ പട്ടിണിയുടെ തടവുകാരെ നിങ്ങൾ ഉയരുവിൻ ഉണരുവിൻ ഭൂമിയിലെ നിന്ദിതരെ പീഡിതരെ നിങ്ങൾ ഉയരുവിൻ എന്ന് തുടങ്ങുന്ന ആ പാട്ട് ഒടുവിലത്തെ യുദ്ധമായി നിലയെടുത്ത് നിൽക്കുവിൻ അഖിലലോക ഗാനം ഇത് മനുഷ്യവംശമാകും ആ മൂന്നാമത്തെ വരി അഖിലലോകഗാനം ഇത് ജാതി മതം ദേശരാഷ്ട്രത്തിൻ്റെ അതിർത്തി അതിനൊക്കെ അപ്പുറത്തുള്ള ലോകത്തിലെ മുഴുവൻ മനുഷ്യരെയും ചേർത്ത് വയ്ക്കുന്ന വിമോചനത്തിൻ്റെ പാട്ടാണിത് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നില്ല ഈ പാട്ട് തന്നെയാണ് മനുഷ്യവംശം അഖിലലോകഗാനം ഇത് മനുഷ്യവംശമായിടും എന്ന് പാടിയ യുജിൻ പോത്തയറിൻ്റെ ദ ഇന്റർനാഷണൽ എന്ന ലോകപ്രശസ്തമായ ആ ഗാനം ഒരു ഉദ്ഘാടന വേദിയിൽ പാടിപ്പോയാൽ എന്തെങ്കിലും അപകടമുണ്ടാകുമോ എന്ന് നാം ചോദിക്കണം പക്ഷേ യുജിൻ പോത്തയറുടെ ഗാനം വല്ല സാംസ്കാരിക പരിപാടിക്കും ഒരു കലാശില്പമായി അവതരിപ്പിക്കുന്നു എന്നതൊഴിച്ചാൽ അതും അഭിമാനകരമാണ് പക്ഷെ അതവിടെ പരിമിതപ്പെട്ടു നിൽക്കേണ്ടതല്ല ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ശ്രമിക്കുന്നത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു ഇവിടെ അവതരിപ്പിച്ച കമ്പളത്തിൻ്റെ ഹൃദ്യമായ ആ പാട്ട് ആ ഗാനം അദ്ദേഹം എഴുതിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിലാണ് മറ്റൊത്ത് പറഞ്ഞാൽ പാരീസ് കമ്മ്യൂണിൻ്റെ പരാജയത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ദ ഇൻ്റർനാഷണൽ സോങ് എഴുതിയതെങ്കിൽ തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ സമാനതകളില്ലാത്ത മഹാസമരത്തിൻ്റെ പരാജയത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് സഖാവ് കമ്പളത്ത് ഏറെനാടൻ ധീരമക്കൾ എന്ന കവിത എഴുതിയത് യുജിൻ പൊത്യരുടെ ഗാനം സാർവദേശീയതയാണ് ആവിഷ്കരിക്കുന്നതെങ്കിൽ കമ്പളത്ത് ഗോവിന്ദനായരുടെ കവിത സർഗാത്മക പ്രാദേശികതയാണ് ആഘോഷിക്കുന്നത് ഏറനാടിൻ ധീരമക്കൾ എന്നുള്ളത് സാർവദേശീയതയിലേക്ക് വികസിക്കാൻ നമ്മൾ ആദ്യം നമ്മുടെ സമരഭൂമിയിൽ കാലമർത്തി ചവിട്ടേണ്ടതുണ്ട് മറ്റൊരാർത്ഥത്തിൽ പറഞ്ഞാൽ സർഗാത്മക പ്രാദേശികതയിലൂടെ മാത്രമേ മനുഷ്യർക്ക് സാർവദേശീയതയിലേക്ക് എത്താൻ കഴിയൂ എന്നതാണ് അതിൻ്റെ സംക്ഷിപ്തമായ പൊരുൾ അങ്ങനെ പരിശോധിക്കുമ്പോൾ ഈ രണ്ട് കവിതയും പങ്കുവെക്കുന്ന ഒരാദർശ സാഹോദര്യമുണ്ട് അതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തേത് രണ്ട് കവിതയും ആഴത്തിൽ സമരോത്സുഖമാണ് ആ മഹത്തായ സമരത്തിൻ്റെ കാഴ്ചപ്പാടുകൾ രൂപപ്പെടുത്തിയെടുത്ത ചരിത്ര പശ്ചാത്തലം എന്താണ് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് പശ്ചാത്തലം എന്ന് പറയുന്നത് പാരീസ് കമ്മ്യൂണിനെ സംബന്ധിച്ചിടത്തോളം അവിടെ നടന്ന മഹത്തായ സമരമാണെങ്കിൽ ഇവിടെയും അതുപോലുള്ള മഹത്തായ സമരമാണ് പാരീസ് കമ്മ്യൂണിനെയും അപവാദങ്ങൾ കൊണ്ട് അവഹേളിക്കാനാണ് സാമ്രാജ്യത്വ ശക്തികൾ ശ്രമിച്ചതെങ്കിൽ ഇവിടെയും ഈ മഹാസമരത്തെ അവഹേളനങ്ങൾ കൊണ്ട് അവമാനിക്കാനാണ് സാമ്രാജ്യത്വ ശക്തികളും അവിടെ സിൽബന്തികളും ശ്രമിച്ചത് ഞാൻ വിശദീകരിക്കുന്നില്ല ഞാൻ മുന്നോട്ട് വെക്കുന്ന പ്രായോഗികമായി മുന്നോട്ട് വെക്കുന്ന ഒരു നിർദ്ദേശം നമ്മുടെ സാംസ്കാരിക വേദികളിൽ ഇൻ്റർനാഷണൽ സോങ്ങും അതുപോലെ തന്നെ കമ്പളത്തിൻ്റെ ഏറെനാടൻ തീരമക്കളും നമ്മൾ അവതരിപ്പിക്കണം അത് മറന്നു പോകാൻ പാടില്ലാത്ത അവിസ്മരണീയമായ ചരിത്രയാഥാർത്ഥ്യങ്ങളുടെ ഒരു കാലഘട്ടത്തിലും ചോർന്നു പോകാൻ അനുവദിക്കാൻ പാടില്ലാത്ത ചുരുക്കമാണ് ചെറുത്തുനിൽപ്പിൻ്റെ ചുരുക്കമാണ് ഇനി രണ്ടാമത്തെ കാര്യത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് നേരത്തെ കമ്പളത്തിൻ്റെ കവിത ഇവിടെ അവതരിപ്പിച്ചപ്പോൾ റൗഫ് തന്നെ വ്യക്തമാക്കി എന്താണ് ഈ സമരത്തിന് കാരണം അതേക്കുറിച്ച് വലിയ വിവാദങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട് സംഘപരിവാർ മുതലുള്ള വലതുപക്ഷ പ്രതിലോമ നവ ഫാസിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ഇതിനെ ഒരു വർഗീയ ലഹളയായി അവതരിപ്പിക്കാനുള്ള തീവ്രമായ ശ്രമം നടത്തുന്നുണ്ട് അവർക്ക് കൃത്യമായ അജണ്ടയുണ്ട് ചരിത്രം തന്നെ അട്ടിമറിക്കുക എന്നുള്ളതാണ് അവരുടെ ഉത്തരവാദിത്വം ആ അർത്ഥത്തിൽ പരിശോധിച്ചാൽ വളരെ കൃത്യമായും കമ്പളത്ത് അവതരിപ്പിക്കുന്നുണ്ട് നമ്മളുണ്ടാക്കുന്ന നെല്ല് നമുക്ക് മുഴുവൻ മനുഷ്യർക്കും തിന്നാനുള്ളതാണ് അത് ജമ്മിമാരെ തീറ്റുവാൻ അവരുടെ പത്തായത്തിൽ നിറയ്ക്കാനുള്ളതല്ല നമ്മളുണ്ടാക്കുന്ന നെല്ല് ജമ്മിമാരെ തീറ്റുവാൻ സമ്മതിക്കില്ല എന്നതാണ് ഹേതു ഏറ്റുമുട്ടുവാൻ ഈ സമരത്തിൻ്റെ കാരണം എന്താണ് ഈ സമരം ജമ്മിത്ത വിരുദ്ധ സമരമാണ് എന്ന് കമ്പളത്ത് രണ്ട് വരിയിലാണ് കൃത്യം അവതരിപ്പിച്ചത് അദ്ദേഹം വീണ്ടും പറയുന്നു നമ്മളുടെ പണം ഇംഗ്ലണ്ടിലേക്ക് അയക്കുവാൻ സമ്മതിക്കില്ലെന്നതാണ് ഹേതു ഏറ്റുമുട്ടുവാൻ ഈ സമരം സാമ്രാജ്യത്തെ വിരുദ്ധ സമരമാണ് ഇനി ഞാൻ പറയുന്ന കാര്യം കുറച്ചുകൂടി ഈ സംവാദത്തിൽ പങ്കെടുക്കുന്ന സുഹൃത്തുക്കളും സഖാക്കളും ശ്രദ്ധിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അത് ഈ സമരം സവർണ പ്രത്യയ ശാസ്ത്രത്തിൻ്റെ മേൽക്കൊയ്മക്ക് എതിരെ നടന്ന മലയാളത്തിലെ ആദ്യമഹത്തായ സമരമാണ് ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് ഞാൻ എടുത്തു പറയാൻ കാരണം ഈ സമരത്തിൻ്റെ വിരുദ്ധ സ്വഭാവത്തെയും സാമ്രാജ്യത്വവിരുദ്ധ സ്വഭാവത്തെയും ആ അർത്ഥത്തിൽ ഇത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമാണ് എന്ന യാഥാർത്ഥ്യവും കൃത്യമായും തിരിച്ചറിഞ്ഞിട്ടുള്ള ജനാധിപത്യവാദികളിൽ ചിലരെങ്കിലും ഈ സമരത്തിൻ്റെ സവർണ പ്രത്യയശാസ്ത്രത്തിനെതിരെയുള്ള ചുവടുവെപ്പുകൾ വേണ്ടത്ര മനസ്സിലാക്കിയിട്ടില്ല അതുകൊണ്ട് കമ്പളത്തിൻ്റെ കവിതയിൽ പോലും ഒഴിഞ്ഞു പോയ വേണ്ടത്ര അവതരിപ്പിക്കപ്പെടാതെ പോയ ഒരാശയവും ഇതുതന്നെയാണ് മുപ്പത്താറ് വരിയുള്ള കമ്പളത്തിൻ്റെ കവിതയിൽ അത്ഭുതകരമാണ് ഈ മഹാസമരത്തിൻ്റെ രാഷ്ട്രീയ കാരണം സാമ്പത്തിക കാരണം എല്ലാം ഉള്ളടക്കപ്പെട്ടിട്ടുണ്ട് സാംസ്കാരികമായ മേൽക്കൊയ്മയെ സംബന്ധിച്ച് എന്നാൽ ഈ കവിത ആ അർത്ഥത്തിൽ ഒരുപക്ഷെ ഒരു ചെറിയ കവിതയിൽ അതെല്ലാം കൂടി സാധ്യമാകുമോ എന്ന് നമുക്ക് ആലോചിക്കാവുന്നതാണ് പക്ഷെ ഞാൻ പറയുന്നത് കമ്പളത്തിൻ്റെ കവിതയിൽ നിന്ന് മാത്രമല്ല ഈ സമരത്തെക്കുറിച്ചുള്ള വിശകലനങ്ങളിൽ നിന്ന് വഴുക്കിപ്പോകുന്ന അഥവാ വഴുക്കുന്നില്ലെങ്കിൽ വേണ്ടത്ര പരിഗണന കിട്ടാതെ പോകുന്ന ഒരാശയമാണിത് അതിലേക്ക് കടക്കുന്നതിന് മുമ്പേ ഈ കമ്പളത്തിൻ്റെ കവിതയെക്കുറിച്ചുള്ള ഈ നിരീക്ഷണത്തിനൊപ്പം ഞാൻ മുന്നോട്ട് വെച്ചൊരാശയം കേരളത്തിൻ്റെ യുജീൻ പോത്തിയറാണ് സുഗാവ് കമ്പളം ഈ കവിത എഴുതിയതിൻ്റെ പേരിൽ തൊഴിൽ നഷ്ടപ്പെട്ടു കടുത്ത മർദ്ദനത്തിനെതിരെയായി ജീവിതം വലിയ പ്രതിസന്ധിയിലായി ഇത് പ്രസിദ്ധീകരിച്ച ദേശാഭിമാനി വാരിക കണ്ടുകെട്ടി എന്നിട്ടും ജനാധിപത്യ മതനിരപേക്ഷ പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തിക പ്രതിസന്ധി പരിഗണിക്കാതെ ധീരമായി നേതൃത്വം നൽകിയ സഖൌ കമ്പളത്തിന് നവോദയുടെ ഈ സാംസ്കാരിക പരിപാടിയിൽ അദ്ദേഹത്തിൻ്റെ കവിത ചൊല്ലിയും ആ കവിതയുടെ അടിസ്ഥാനത്തിൽ ഈ മഹാസമരത്തിൻ്റെ കാഴ്ചപ്പാടുകൾ അപഗ്രഥിച്ചും നമ്മൾ അനുസ്മരിക്കുകയാണ് സഖൌ കമ്പളത്തിന് അഭിവാദ്യങ്ങൾ ഇനി ഈ കവിതയിൽ മുപ്പത്തിയാറ് വരിയുള്ള കവിതയിൽ ഈ സമരം ഏറെക്കുറെ പൂർണ്ണമായി എന്ന് തന്നെ പറയാം ഉള്ളടക്കിയിട്ടുണ്ട് ബ്രിട്ടീഷുകാർ നടത്തിയുള്ള ക്രൂരമായ മർദ്ദനം ആ മർദ്ദനത്തിൻ്റെ ഭാഗമായി എങ്ങനെ തലകുത്തി നിന്ന് ആലോചിച്ചാലും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് നവംബർ പത്തൊമ്പതാം തീയതി നടന്ന വേഗൻ കൂട്ടക്കൊല വേഗൻ മസാക്കർ ആ വേഗൻ മസാക്കറിനെ കുറിച്ചാണ് പോല ചിപ്പം പോലെ അട്ടിക്ക് വെച്ച പുകല അട്ടിക്ക് വെച്ച പോലെ മനുഷ്യരെ കുത്തി നിറച്ച ആ രണ്ട് വരിയിൽ ബ്രിട്ടീഷ് ക്രൂരതയുടെ മുഴുവൻ ഭീകരതകളും അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട് സാമ്രാജ്യത്വത്തെ താക്കീത് ചെയ്തുകൊണ്ടാണ് കവിത അവസാനിക്കുന്നത് രാജ്യസ്നേഹം വീറുകൊണ്ട ധീരരുണ്ടി നാട്ടിൽ രക്ഷ വേണമെങ്കിൽ മണ്ടിക്കോട്ട ഓർ ഇംഗ്ലണ്ടിൽ നാൽപ്പത്തിനാലിലാണ് എഴുതുന്നത് നാൽപ്പത്തിയേഴിൽ അവർക്ക് ഇന്ത്യയിൽ നിന്ന് കമ്പളത്ത് തൻ്റെ കവിതയിൽ പറഞ്ഞതുപോലെ ഓടേണ്ടി വന്നു മാത്രമല്ല ഈ കവിതയിലെ ശ്രദ്ധിക്കപ്പെടാതെ പോയത് എന്ന് ഞാൻ കരുതുന്ന ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ എഴുതിയ കുമാരനാശാൻ്റെ പ്രശസ്തമായ ദുരവസ്ഥ ആ കൃതി ഏതർത്ഥത്തിലും പ്രധാനപ്പെട്ട കൃതിയാണ് പുരോഗമന സാഹിത്യത്തിൻ്റെ മുന്നോടിയെന്ന് ഇ എം എസ് വിളിച്ചിട്ടുള്ള ഒരു കാര്യം ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അന്ന് ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അത് പുരോഗമന സാഹിത്യത്തിൻ്റെ മുന്നോടിയാണ് എന്നാൽ അതിന് പിറകിലേക്ക് വ്യാപിച്ചു നിൽക്കുന്ന ഒരു ചരിത്രം പുരോഗമന സാഹിത്യത്തിനുണ്ട് ആ ചരിത്രം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഇന്ത്യയുടെ ആദ്യത്തെ സ്വാതന്ത്ര്യ സമരം ആ സ്വാതന്ത്ര്യ സമരം പ്രധാനമായും ഉത്തരേന്ത്യയിലാണ് നടന്നത് പക്ഷേ ആ സമരത്തിൻ്റെ അലിയൊലികൾ മലയാളി ജീവിതത്തെ ആവേശഭരിതമാക്കിയിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇതേ മലപ്പുറം ജില്ലയിൽ പൂവ്വാടൻ കുഞ്ഞാപ്പുഹാജി ആ സമരത്തെ പിന്തുണച്ച് ഒരു കവിത എഴുതിയതിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് നാം തിരിച്ചറിയണം ഞാൻ സൂചിപ്പിക്കുന്നത് പുരോഗമന സാഹിത്യത്തിൻ്റെ ചരിത്രം നമ്മുടെ അറിവുകൾ വർദ്ധിക്കുന്ന മുറക്ക് പിറകോട്ട് പിറകോട്ട് പോകുന്നു ദുരവസ്ഥ പുരോഗമന സാഹിത്യത്തിൻ്റെ മുന്നോടിയെന്ന അർത്ഥത്തിൽ ഒരു ചുവടുവെപ്പാണ് അതോടൊപ്പം തന്നെ പൂവാട്ടൻ കുഞ്ഞാപ്പുഹാജിയുടെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ സ്വാതന്ത്ര്യ സമരത്തെ പിന്തുണച്ചെഴുതിയ പടപ്പാട്ടും പുരോഗമന സാഹിത്യത്തിൻ്റെ മുന്നോടിയാണ് ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ സമരത്തെ മാർക്സിന് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരമായി കാണാൻ കഴിഞ്ഞു ജനാധിപത്യവാദികളെ സ്വാതന്ത്ര്യ സമരമായി കണ്ടു പക്ഷേ ബ്രിട്ടീഷുകാർ അതിനെ വെറും ഒരു ശിപ്പായി ലഹളയായിട്ടാണ് കണ്ടത് തൊള്ളായിരത്തി ഇരുപത്തിയൊന്നും അങ്ങനെ റഷ്യയിലിരുന്ന് ലെനിനെ ആവേശം കൊള്ളിച്ചു ലോകത്തെങ്ങുമുള്ള പോരാളികളെ ആവേശം കൊള്ളിച്ചു അത് സാമ്രാജ്യത്വ വിരുദ്ധ സമരമാണ് എന്നവർ തിരിച്ചറിഞ്ഞു എന്നാൽ സാമ്രാജ്യത്വത്തെ സംബന്ധിച്ചിടത്തോളം അത് മതഭ്രാന്തായിരുന്നു ഞാൻ സൂചിപ്പിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഇന്ത്യയുടെ ഒന്നാമത്തെ സ്വാതന്ത്ര്യ സമരത്തെ ചിപ്പായി ലഹളയാക്കി ചുരുക്കിയ അതേ പ്രതിലോമ രാഷ്ട്രീയ കാഴ്ചപ്പാട് തന്നെയാണ് തൊള്ളായിരത്തി ഇരുപത്തൊന്നിലെ സമരത്തെയും അപകീർത്തിപ്പെടുത്തുന്നത് നമ്മൾ തിരിച്ചറിയണം മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടെങ്കിലും അവരുടെ പിന്മുറക്കാരായി ഇന്ത്യക്കാരിൽ തന്നെ ഒരു വിഭാഗത്തെ മാറ്റിക്കൊണ്ടാണ് അവർ ഇന്ത്യ വിട്ടത് എന്ന് വ്യക്തമാകുന്ന തരത്തിലാണ് ചിലരുടെ പ്രതികരണങ്ങൾ എന്ന് മാത്രമാണ് ഞാൻ സൂചിപ്പിക്കുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് കുമാരനാശൻ്റെ പ്രശസ്തമായ ദുരവസ്ഥ അത് മലയാളത്തിലെ മികച്ച കൃതിയാണ് പക്ഷെ ആ കൃതിയിൽ അതൊരു വലിയ സംവാദ വിഷയമാണ് ക്രൂര വിശദാംശങ്ങളെ കടക്കുന്നില്ല ആ കൃതിയിലെ ചില പ്രയോഗങ്ങൾ ക്രൂരരായ മാപ്പിളമാ ഓർത്ത് ഏറെ നാട്ടിലെ ചോരപുരണ്ട മണ്ണിൽ മൂക്കന്മാർ ഈ കൂട്ടർക്ക് അമ്മയില്ലേ എന്നൊക്കെയുള്ള ചോദ്യം മാപ്പിളയിൽ നിന്ന് കേൾക്കുമ്പോൾ വേപ്പിലേക്കാളും കഴിക്കുന്നു എന്നൊക്കെയുള്ള പ്രയോഗം ഇത്തരം പ്രയോഗങ്ങൾ കുമാരനാസാൻ്റെ കൃതിയിൽ വന്നെങ്കിൽ ആ കുമാരനാസാൻ്റെ അതായത് ക്രൂര മുഹമ്മദ് ഇർ ചിന്തിയ ചോരയിൽ ചോന്നഴും ഏറെ നാട്ടിൽ എന്ന കുമാരനാസാൻ്റെ കാഴ്ചപ്പാടിനെ ധീരമായി തിരുത്തിക്കൊണ്ടാണ് നാൽപ്പത്തിനാലിലെ കമ്പളത്തിൻ്റെ കവിതയിലെ അന്നിരുപത്തിയൊന്നിൽ നമ്മൾ ഈ മലയാളത്തിൽ ഒന്നു ചേർന്ന് വെള്ളയോട് എതിരിട്ട് നല്ല മട്ടിൽ ഏറെനാടിൻ ധീരമക്കൾ ചിന്തിയ ചോര ചീറിടും പീരങ്കികൾക്ക് മാറുകാട്ടിയ ധീരർ എന്നാണ് അവിടുത്തെ പ്രയോഗം ഞാൻ ആവർത്തിക്കുന്നു ഏറെനാടിൻ ധീരമക്കൾ ചോര ചിന്തിയ നാട്ടിൽ എന്നാണ് കമ്പളം പറയുന്നത് അവിടെ ജാതിയും അതൊന്നുമില്ല അവിടെ പൊരുതുന്ന മനുഷ്യരുടെ ചോരയാണ് ചീറിടും പീരങ്കികൾക്ക് മാറുകാട്ടിയ പേരറിയുന്നവരും പേരറിയാത്തവരുമായ പതിനായിരക്കണക്കിന് ധീര പോരാളികളുടെ ചോരയാണ് ഏതെങ്കിലും ഒരു മതം മറ്റൊരു മതത്തിനെതിരെ നടത്തിയ ആക്രമണത്തിൻ്റെ ഭാഗമായി ചിന്തിയ ചോരയല്ല കുമാരനാശാനിൽ നിന്ന് വളരെ ദൂരം മുന്നോട്ട് പോകാൻ കമ്പളത്തിന് കഴിഞ്ഞത് അദ്ദേഹം ഈ സമരത്തെ അതിൻ്റെ സൂക്ഷ്മതയിൽ ഉൾക്കൊണ്ടു എന്നുള്ളതാണ് ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം കുമാരനാസാൻ്റെ കവിതയിൽ ഇത്തരം ചില പ്രയോഗങ്ങൾ കടന്നുകൂടിയെങ്കിലും അതിനെതിരെ നിശിതമായ വിമർശനം ആ കാലത്ത് തന്നെ ഉണ്ടായി അപ്പം കുമാരനാശാൻ അത് തിരുത്തുന്നതിനെക്കുറിച്ച് ആലോചിച്ചിരുന്നു പക്ഷേ മലയാളത്തിൻ്റെ നമ്മുടെ സാഹിത്യത്തിൻ്റെ നമ്മുടെ ജീവിതത്തിൻ്റെ ഒക്കെ പശ്ചാത്തലത്തെ വല്ലാതെ മുറിപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം വോട്ടപകടത്തിൽ മരിച്ചുപോയതുകൊണ്ട് അത്തരമൊരു തിരുത്ത് നിർവഹിക്കപ്പെടുകയുണ്ടായില്ല പക്ഷേ കുമാരനാശാൻ്റെ കവിത ആ കവിതയിലെ ഇത്തരം പ്രയോഗങ്ങൾ മാറ്റിവച്ചാൽ ഈ ജനകീയ സമരത്തിൻ്റെ ഉള്ളടക്കം തന്നെയാണ് അതിൻ്റെ ഊർജം എന്തുകൊണ്ടെന്നാൽ ആ കവിത ജമ്മിത്ത വിരുദ്ധമാണ് ആ ജമ്മിത്ത വിരുദ്ധതയുടെ തന്നെ പശ്ചാത്തലത്തിലാണ് അത് ജാതിമേൽക്കൊയ്മയ്ക്കെതിരാണ് ആ ജാതിമേൽക്കൊയ്മയുടെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഒരു സാവിത്രി അന്തർജനവും ചാത്തം പുലയനും തമ്മിലുള്ള പ്രണയം സാധ്യമാകുന്നത് കുമാരനാശൻ ലഹളെ നീ തന്നെ പരിഷ്കർത്താവ് എന്നൊരാശയം അവതരിപ്പിക്കുന്നുണ്ട് അതുതന്നെയാണ് ഇവിടെ പൂവഴിയുന്നത് അതുതന്നെയാണ് ഇവിടെ സുഗന്ധം പരത്തുന്നത് കുമാരനാശൻ്റെ ഇത്തരം പ്രയോഗങ്ങൾ എങ്ങനെ കടന്നുകൂടി എന്നതിനെക്കുറിച്ച് പലരും വിശകലനങ്ങൾ നടത്തിയിട്ടുണ്ട് സുഗാവിയം അതേക്കുറിച്ച് പറഞ്ഞത് ആ കാലത്ത് ഈ മഹാസമരത്തെ അപകീർത്തിപ്പെടുത്താൻ മാധ്യമങ്ങളിലൂടെ സാമ്രാജ്യത്വം നടത്തിയ വ്യാപകമായ പ്രചാരണത്തിൽ കുമാരനാശാനും പെട്ടുപോയതുകൊണ്ടാണ് എന്തിന് നമ്മൾ ആശാന പറയണം ഇന്ന് പോലും ഈ സമരത്തെക്കുറിച്ച് എത്രയോ ഗവേഷണ പഠനങ്ങൾ വന്നു വസ്തുതകളുടെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ സമരത്തെ കൃത്യം വിശകലനം ചെയ്തുകൊണ്ട് എത്രയോ ഗവേഷണ പഠനങ്ങൾ വന്നു കെൻ പണിക്കരുടെ ശ്രദ്ധേയമായ പഠനമുണ്ട് ഡോക്ടർ എം ഗംഗാധരമാഷ്ടെ പഠനമുണ്ട് ഡോക്ടർ കെ ടി ജലീലിൻ്റെ പഠനമുണ്ട് ഇതെല്ലാം പി എച്ച് ഡി തിസീസുകളാണ് അതുകൊണ്ടാണ് ആ പേര് പറയുന്നത് ബ്രിട്ടീഷ് മാഷ് മാസിസ്റ്റായ കോൺറാഡ് ഉണ്ടിൻ്റെ പഠനമുണ്ട് റഷ്യൻ ഇൻഡോളജിസ്റ്റായ ഗ്രിഗറി കുട്ടോവസ്കിയുടെ പഠനമുണ്ട് നിരവധി പഠനങ്ങൾ പിന്നെ ആ കാലത്ത് ജീവിക്കുകയോ ഈ സമരത്തിൻ്റെ അനുഭവങ്ങൾ വാമൊഴിയായി ഉൾക്കൊള്ളുകയോ ചെയ്ത നിരവധി മനുഷ്യർ തങ്ങളുടെ ആസ്ഥിയിൽ തൊട്ട് എഴുതിയ അനുഭവക്കുറിപ്പുകളുണ്ട് ഓർമ്മക്കുറിപ്പുകളുണ്ട് മൂഴിക്കുന്നത് ബ്രഹ്മദന് നബൂരിപ്പാട് മയാലത്ത് ശങ്കരൻ ഈ മൗലവി ഉൾപ്പെടെ നിരവധി പേർ അവിടെ മുഴുവൻ പേര് ഞാനിവിടെ പറയുന്നില്ല ഞാൻ പറഞ്ഞു വരുന്നത് നിരവധി ഗവേഷണ പഠനങ്ങൾ ചരിത്ര വിശകലനങ്ങൾ ഇതൊക്കെ വന്ന് കഴിഞ്ഞ ഈ രണ്ടായിരത്തി ഇരുപതിൽ സംസാരിക്കുമ്പോൾ പോലും പലരും ഹിച്ചിക്കോക്കിൻ്റെ ഭാഷയാണ് കടം കൊള്ളുന്നത് അത് വളരെ ആശങ്കാജനകമാണ് കമ്പളത്തിൻ്റെ കവിതയുമായി ചേർത്തു എന്നൊരു കാര്യം കൂടി പറയാം ഈ കവിത എഴുതാനുള്ള ആസന്ന പ്രചോദനം എന്തായിരുന്നു അതിൻ്റെ പ്രചോദനം നമുക്കറിയാം ഈ ജനകീയ സമരത്തെ ചോരയിൽ മുക്കിക്കൊന്ന ഹിച്ച് കോക്ക് കലക്ടർ തോമസും ഹിച്ച് കോക്കും ആമുസാഹിബും ഉൾപ്പെടുന്ന ഒരു മുക്കൂട്ട് മുന്നണി തീർച്ചയായിട്ടും ബ്രിട്ടീഷ് അധികാരത്തിൻ്റെയും ജമ്മിമാരുടെ പിന്തുണയോടെയും ജാതിമേൽക്കോയ്മയുടെ ആശീർവാദത്തോടെയും നടത്തിയ സമാനതകളില്ലാത്ത വേട്ട നമ്മൾ മറക്കരുത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ടി എൽ സ്ട്രേഞ്ചിൻ്റെ മാപ്പിള ഔട്ട് ആക്ട് മാപ്പിള മൂർഖത്ത നിയമം മാപ്പിളമാർ കാട്ടാളന്മാരാണ് അവരെവിടെ കണ്ടാലും വെടിവെച്ച് കൊല്ലണം എന്ന കാഴ്ചപ്പാട് ആ സ്ട്രേഞ്ചിൻ്റെ മാപ്പിള ഔട്ട് റേജസ് ആക്ടിൻ്റെ തുടർച്ചയിലാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാലിൽ മലപ്പുറം പോലീസ് അതാണ് പിന്നീട് മലബാർ സ്പെഷ്യൽ പോലീസ് കുപ്രസിദ്ധമായ എം എസ് പി അതിൻ്റെ കമാൻഡർ ഇൻ ചീഫാണ് ഹിച്ച് കോക്ക് ആ ഹിച്ച് കോക്ക് ഈ ക്രൂരതകൾ മുഴുവൻ നടത്തിയ ഹിച്ച് കോക്ക് വേഗൻ മസാക്കറിൽ നാപ്പിൻ്റെ റിപ്പോർട്ടിൽ ഹിച്ച് കോക്ക് അല്ല പ്രതി മറിച്ച് അതിന് ആ വേഗന് പെയിൻ്റ് അടിക്കുമ്പോൾ ആ വേഗനിലെ ദോരങ്ങൾ അടഞ്ഞു പോയതാണ് ഇവർ മരിച്ചു പോകാൻ കാരണം അതുകൊണ്ട് വേഗനാണ് പ്രതി എന്ന് പറയുന്ന ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിൻ്റെ ഏറ്റവും ലജ്ജാകരമായ ന്യായവാദങ്ങൾ ആ ന്യായവാദങ്ങളുടെ വാലിൽ എന്നത് ഏറ്റവും തേക്കാതെയോ ഉള്ള ബാലഗോപാലന്മാരെ പോലെ ഊഞ്ഞാലാടുന്നവർ അവരിന്ന് നടത്തുന്ന പ്രചാരണങ്ങൾ ആ ഒരു പശ്ചാത്തലത്തിൽ വീണ്ടും ഓർമ്മിച്ചെടുക്കണം കമ്പളത്തിൻ്റെ കവിത അത് മോങ്ങത്ത് ഹിച്ചകോക്കിൻ്റെ പ്രതിമ സ്ഥാപിക്കും സ്ഥാപിച്ച പശ്ചാത്തലത്തിൽ ആ പ്രതിമ പൊളിക്കാനുള്ള ഊർജം പകരുന്ന പാട്ടായിരുന്നു ആ പാട്ട് കേട്ടപ്പോൾ തന്നെ കുണ്ടോട്ടിയിൽ നിന്ന് ഇപ്പം പൊളിക്കണം എന്ന ആവേശത്തോടെ ആളുകൾ അണിനിരക്കുകയും പത്തിരുപത് ആളിൽ തുടങ്ങി ആയിരക്കണക്കിന് ആളുകളായിട്ട് അത് മാറിയപ്പോൾ അതിനെ ആ കാലത്തെ ദേശീയ നേതാക്കന്മാർ മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ് അടക്കം അരുത് എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അന്നവർ പൊളിക്കാതിരിക്കുകയും എന്നാൽ പിന്നീട് അത് പൊളിക്കപ്പെടുകയുമാണ് ചെയ്യുന്നത് ഞാൻ ഈ സമയത്ത് ഓർമ്മിക്കുന്നത് ലോകപ്രസിദ്ധമായ മേദിന സമരം ആ മേദിന സമരത്തെ അടിച്ചമർത്തിയ പോലീസുകാരുടെ സ്മാരകമായിരുന്നു അന്നത്തെ അമേരിക്കൻ സാമ്രാജ്യത്വം സ്ഥാപിച്ചത് എട്ട് മണിക്കൂർ ജോലിക്ക് വേണ്ടി ലോകത്തിലെങ്ങുമുള്ള തൊഴിലെടുക്കുന്ന മനുഷ്യൻ്റെ ആത്മാഭിമാനത്തെ ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി നടത്തിയ സമാനതകളില്ലാത്ത ആ സമരത്തിൽ നേതൃത്വം കൊടുത്ത മനുഷ്യരെ കഴിവിലേറ്റുകയും അവരെ വെടിവെച്ചു കൊല്ലുകയും മർദ്ദിക്കുകയും ചെയ്ത പോലീസുകാർക്ക് സ്മാരകം നിർമ്മിക്കുകയുമാണ് ചെയ്തത് പക്ഷേ സമരോത്സവരായ തൊഴിലാളികൾ പിന്നീട് ആ സ്മാരകത്തിനെതിരെ ആക്രമണം നടത്തിയപ്പോൾ അത് ചിക്കാഗോവിൽ നിന്ന് അവിടുത്തെ പോലീസ് ആസ്ഥാനത്തിൻ്റെ അകത്തേക്ക് മാറ്റി പ്രതിഷ്ഠിക്കുകയുമാണ് ഉണ്ടായത് ഇടിച്ചു നിരത്തുകയാണുണ്ടായത് തൊഴിലാളികൾ അതിന് സമാനമാണ് ഈ ചിക്കോക്കിൻ്റെ പ്രതിമക്കെതിരെയുള്ള കമ്പളത്തിൻ്റെ കവിതയിൽ പറയുന്നുണ്ട് മഞ്ചേരിയിൽ നിന്ന് അഞ്ചാറ് മൈൽ ദൂരത്താ മൂങ്ങത്തിൽ സഞ്ചരിക്കുന്നവർക്ക് കാണാൻ കഴിയുമോ നിരത്തിൽ ചത്തുപോയ ഹിച്ചുകോക്ക് സായിപ്പിൻ്റെ സ്മാരകം ചാത്തനെ കുടിവെച്ച പോലെ ആ ബലാലിൻ സ്മാരകം ഇവിടെ നമ്മൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യത്തിലേക്ക് തിരിച്ചു വരേണ്ടതുണ്ട് അതായത് ഹിച്ചുകോക്കിനെതിരെ സാമ്രാജ്യത്വത്തിനെതിരെ ജമിത്വത്തിനെതിരെ തിളച്ചുപൊന്തു ഊർജോൽപ്പാദിപ്പിക്കുന്ന ഈ കവിത ഹിച്ചുകോക്കിൻ്റെ സ്മാരകത്തെ സാദൃശ്യപ്പെടുത്തിയത് ചാർത്തനെ കുടിവെച്ച പോലെ ആ ബലാലിൻ സ്മാരകം ഹിച്ചുകോക്കിൻ്റെ ബലാലെന്നും എന്നും സുവർണം വിളിച്ചത് ആ കാലത്തെ ജനങ്ങളുടെ രോഷത്തെ പ്രതിനിധീകരിക്കുന്ന വാക്കുകളാണ് എന്നാൽ ആ ചാർത്തന കുടിവെച്ച പോലെ എന്ന ആ പോലെയുണ്ടല്ലോ അത് അപനിർമ്മാണം ആവശ്യപ്പെടുന്നുണ്ട് അത് ഞാൻ തുടക്കത്തിൽ വെറുതെ വെറുതെ ഒന്ന് സൂചിപ്പിച്ചു തുടക്കത്തിൽ സൂചിപ്പിച്ച ആ വെറുതെ ഇന്ന് ഈ മഹാസമരത്തെ വീണ്ടും വിശകലനം ചെയ്യുമ്പോൾ നാൽപ്പത്തി നാലിൽ അതിന് ലഭിച്ച ഒരു എക്സ്ക്യൂസ് രണ്ടായിരത്തി ഇരുപതിൽ അതിന് ലഭിക്കുകയില്ല ലഭിക്കാൻ പാടില്ല അവിടെയാണ് ഞാൻ ജാതി മേൽക്കോയ്മയെക്കുറിച്ച് പറയുന്നത് അതെന്തോ ആവട്ടെ കമ്പളത്തിൻ്റെ കവിത ഇനി രണ്ട് ഈ സംവാദത്തിൽ നിരവധി സുഹൃത്തുക്കൾ ഇപ്പോൾ തന്നെ ഇടപെടും ഇത് കഴിഞ്ഞ് ഈ ലൈവ് സാവകാശം കാണുന്ന സുഹൃത്തുക്കളും ചിലപ്പോൾ ഇതിൽ ഇതിലിടപെടും കാരണം ഇടപെട്ടേ പറ്റൂ കാരണം ഞാൻ മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട ആശയം എൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലെ പ്രധാനപ്പെട്ട ആശയമായിരുന്നു കമ്പളത്ത് കേരളത്തിൻ്റെ യുജീൻ പൊത്തിയർ ഏറെനാടിൻ ധീരമക്കൾ കേരളത്തിൻ്റെ ഇൻ്റർനാഷണൽ സോങ്ങിന് ഏറെക്കുറെ തുല്യം സർഗാത്മകമായ പ്രാദേശികതയിലൂടെ മാത്രമേ സമരോത്സുകമായ സാർവദേശീയതയിലേക്ക് ഒരു ജനതയ്ക്ക് എത്തിപ്പെടാനാവൂ എന്ന കാഴ്ചപ്പാട് ഇത് സംവാദവിധേയമാവണം അതിൻ്റെ കൂടെ ഇത്തരത്തിലുള്ള ഗാനങ്ങളാണ് പാട്ടുകളാണ് സാംസ്കാരിക വേദികളുടെ ഉദ്ഘാടനത്തിൽ നമ്മൾ അവതരിപ്പിക്കേണ്ടത് ഒരു വാചകം കൂടി പറഞ്ഞ് ഈ ഭാഗം അവസാനിപ്പിക്കാം നമ്മുടെ മൗലികമായ പരിമിതി നമ്മൾ വാർഷികത്തിൽ ഇരുപത്തഞ്ചാം വാർഷികത്തിൽ അൻപതാം വാർഷികത്തിൽ നൂറാം വാർഷികത്തിൽ ഒക്കെ സമരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ജനങ്ങളെ ഓർമ്മിപ്പിക്കും അത് ആവേശകരമാണ് പക്ഷേ അതുകൊണ്ട് മാത്രം ഭരണവർഗത്തിൻ്റെ സത്യോത്പാദന യന്ത്രത്തെ തകർത്ത് ബദൽ സത്യങ്ങൾ ഉത്പാദിപ്പിക്കാൻ ജനങ്ങളെ പ്രാപ്തമാക്കുന്ന തരത്തിലുള്ള സാംസ്കാരിക പ്രവർത്തനം സാധ്യമാവില്ല ബദൽ സാംസ്കാരിക പ്രവർത്തനം എന്ന് പറയുന്നത് ഭരണകൂടത്തിൻ്റെ സത്യോത്പാദന യന്ത്രം തകർത്ത് ജനകീയ കാഴ്ചപ്പാട് അവതരിപ്പിക്കലാണ് അതൊരു ദിവസം കൊണ്ട് സാധ്യമാവില്ല അതൊരു ദീർഘകാല സമരത്തിൻ്റെ അനിവാര്യതയാണ് അവിടെയാണ് തീർച്ചയായിട്ടും കമ്പളത്തിൻ്റെ കവിതകൾ എല്ലാ വേദികളിലും കിട്ടുന്ന സമയങ്ങളിൽ അവതരിപ്പിക്കുക ഉദാഹരണമായിട്ട് ഒരു സാംസ്കാരിക സമ്മേളനം അത് തുടങ്ങുന്നത് അഞ്ചരക്കാണ് നമ്മളിവിടെ ചെയ്തതുപോലെ നമ്മളിവിടെ തുടങ്ങുന്നത് ഫേസ്ബുക്ക് ലൈവ് പറഞ്ഞു പറഞ്ഞിരുന്നത് പത്ത് മണിക്കാണ് പക്ഷെ ഒമ്പതേ മുക്കാലിന് നമ്മൾ ഈ ഗാനം അവതരിപ്പിച്ചു അഞ്ച് അഞ്ചുമണിക്ക് നടക്കേണ്ട ഒരു സാംസ്കാരിക സമ്മേളനത്തിൽ ഒരു നാലര മണി മുതൽ രണ്ട് പാട്ട് പാടിപ്പോയാൽ കാലുൾക്കൊന്നുമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അത്തരത്തിൽ ബദൽ ആശയങ്ങൾ നിരന്തരം അവതരിപ്പിക്കും അവതരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കണം അതായത് വലതുപക്ഷത്തിൻ്റെ നുണകൾ പേമാരി പോലെ കോരി കോരിച്ചൊരിയുമ്പോൾ അതിനെ തടുക്കാൻ ബദൽസത്യത്തിൻ്റെ ഒരു ചെറിയ കൊടയെങ്കിലും നമ്മൾ തുറന്ന് പിടിക്കണം ഇവിടെ ഞാൻ ഒന്നാം ഭാഗം അവസാനിപ്പിക്കുകയാണ് രണ്ടാമത് ഞാൻ വളരെ ചുരുക്കുകയാണ് രണ്ടാമത് ഞാൻ സൂചിപ്പിക്കാൻ ശ്രമിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് എന്ന മഹാസമരത്തിൻ്റെ ഇരുപത്തിയഞ്ചാം വാർഷികം ആഘോഷിച്ചുകൊണ്ട് ആചരിച്ചുകൊണ്ട് ഓർമ്മിപ്പിച്ചുകൊണ്ട് അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി ഇ എം എസ് തയ്യാറാക്കിയ തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് ആഹ്വാനവും താക്കിയതുമെന്ന ചരിത്രരേഖയാണ് ആ ചരിത്രരേഖ വീണ്ടും വായിക്കണം വിശകലനം ചെയ്യണം അതിൽ പറഞ്ഞ കാര്യങ്ങൾ വിപുലമായ ചർച്ചക്ക് ഈ സമയത്ത് വിധേയമാക്കണം എന്താണ് ഇ എം എസ് പറഞ്ഞത് എം എസ് പറഞ്ഞത് ഒന്ന് ഈ സമരത്തിൻ്റെ സാമ്രാജ്യത്വവിരുദ്ധ സ്വഭാവവും വിരുദ്ധ സ്വഭാവവും വിശദമായും ജാതി മേൽക്കൈമക്കെതിരെയുള്ള അതിൻ്റെ പ്രതികരണങ്ങൾ വളരെ സംക്ഷിപ്തമായും അതാണ് ആഹ്വാനം അത് നമ്മൾ ഉയർത്തിപ്പിടിക്കണം എന്നാൽ താക്കിയത് എന്നർത്ഥത്തിൽ എം എസ് സൂചിപ്പിച്ചത് ഈ മഹാസമരത്തിന് കളങ്കമുണ്ടാക്കുന്ന തരത്തിൽ വർഗീയതയിലേക്ക് കൊള്ളയിലേക്ക് നിർബന്ധിത മതപരിവർത്തനത്തിലേക്ക് ഗുണ്ടായുസത്തിലേക്ക് ഈ സമരം ചില സ്ഥലങ്ങളിൽ വഴുക്കിപ്പോയിട്ടുണ്ട് അങ്ങനെ പോവാൻ കാരണം പ്രധാന കാരണം ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിൻ്റെ ഭിന്നിപ്പിക്കൽ ശ്രമമാണ് അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല ഞാൻ സൂചിപ്പിക്കുന്നത് ഇ എം എസ് തയ്യാറാക്കിയ അവഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈ ഡോക്യുമെൻ്റ് നമ്മൾ ശരിക്കും പഠിക്കണം മൂന്നാമത് ഞാൻ മുന്നോട്ട് വെക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചിന് സഖാവ് എ കെ ജി പെരിന്തൽമണ്ണയിൽ നടത്തിയ തീ പോർന്ന പ്രഭാഷണമാണ് ആ പ്രഭാഷണം നടത്തിയതിൻ്റെ പേരിൽ എ കെ ജി അറസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട് ആ പ്രഭാഷണം അച്ചടിച്ചതിൻ്റെ പേരിൽ ദേശാഭിമാനി കണ്ടുകെട്ടുന്നുണ്ട് സത്യത്തിൽ ആ പ്രസംഗത്തെക്കുറിച്ച് തന്നെ ഒരു ദീർഘമായ പ്രഭാഷണം ഇടതുപക്ഷ സാംസ്കാരിക പ്രവർത്തകരും രാഷ്ട്രീയ പ്രവർത്തകരും അനിവാര്യമായി നടത്തേണ്ടതാണ് പക്ഷെ ഇവിടെ ഞാൻ ഒറ്റ വാചകത്തിലാണ് ആ പ്രസംഗം സംഗ്രഹിക്കുന്നത് എ കെ ജിയുടെ സൂക്ഷ്മമായ നിരവധി പ്രയോഗങ്ങളുണ്ട് ക്വിറ്റ് ഇന്ത്യ എന്നൊക്കെ ഇന്ത്യയിലെ മുദ്രാവാക്യം ഉയരാൻ തുടങ്ങിയത് നാൽപ്പതുകളിലാണെങ്കിൽ ഇവിടെ ഇരുപതുകളിൽ തന്നെ ബ്രിട്ടനോട് ഇന്ത്യ വിടാൻ ആവശ്യപ്പെടുക മാത്രമല്ല ഏറ്റവും സുസജ്ജമായ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ അകത്തളങ്ങളിൽ ഒരു സമാന്തര സ്വതന്ത്ര റിപ്പബ്ലിക് മലയാള രാജ്യം സ്ഥാപിക്കാൻ വാര്യങ്കുന്നത്ത് കുഞ്ഞഹമ്മദാജിക്ക് കഴിഞ്ഞു കമലത്തിൻ്റെ കവിതയിൽ വാര്യങ്കുന്നത് വീര കുഞ്ഞഹമ്മദാജി എന്ന് വിളിച്ച ആ കുഞ്ഞമ്മദാജിക്ക് ഒരു സമാന്തര സ്വതന്ത്ര ഭരണം ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിൻ്റെ ഇത്രയേറെ ആയുധ സജ്ജമായ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ അകത്ത് സ്ഥാപിക്കാൻ കഴിഞ്ഞു തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിന് മുമ്പ് ധാരാളം മഹത്തായ സമരങ്ങൾ നടന്നിട്ടുണ്ട് ആറ്റിങ്ങൽ സമരമുണ്ട് പഴശ്ശി സമരമുണ്ട് തൊള്ളായിരത്തി ഇരുപത്തൊന്നിന് ശേഷവും ഗംഭീരമായ സമരങ്ങൾ നടന്നിട്ടുണ്ട് പുനഃപ്രവലാറുണ്ട് കയ്യൂരുണ്ട് കരിവള്ളൂരുണ്ട് പക്ഷേ ഇരുപത്തൊന്നിന് മുമ്പ് നടന്ന സമരത്തെ സമരത്തിൽ നിന്നും ഇരുപത്തിയൊന്നിന് ശേഷം നടന്ന സമരത്തിൽ നിന്നും വ്യത്യസ്തമായ ഒന്നായിരുന്നു ഇരുപത്തിയൊന്നിലെ സമരം കാരണം ഈ സമരകാലത്താണ് സമാന്തരമായ ഒരു സ്വതന്ത്ര ഭരണകൂടം രൂപപ്പെട്ടു വന്നത് അവർ നാണയമടിച്ചിട്ടുണ്ട് പാസ്പോർട്ട് നൽകിയിട്ടുണ്ട് ഈ സമരത്തിൻ്റെ കെടുതികൾ അനുഭവിക്കുന്ന ജനതയ്ക്ക് ഒരു കൊല്ലത്തേക്ക് നികുതി ഇളവ് ചെയ്തു കൊടുത്തിട്ടുണ്ട് കുടിയാൻമാർക്ക് അവരുടെ ഭൂമിയുടെ ഉടമസ്ഥന്മാർ അവർ തന്നെയാണ് എന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട് ആ അർത്ഥത്തിൽ വാര്യങ്കുന്നത്ത് കുഞ്ഞമ്മ നേതൃത്വത്തിൽ സ്ഥാപിക്കപ്പെട്ട ഈ മലയാള രാജ്യത്തെ അഗാധമായി അഭിവാദ്യം ചെയ്തുകൊണ്ടാണ് സർഗ് എ കെ ജിയുടെ പ്രസംഗം ആ പ്രസംഗത്തിൻ്റെ ചുരുക്കം ഏറെ നാട്ടെ നിരക്ഷരെങ്കിലും ധീര ധീരരായ മാപ്പിള കർഷകർ നടത്തിയ സമാനതകളില്ലാത്ത ഈ സമരം ഉയർത്തിപ്പിടിക്കാൻ നിങ്ങൾക്കും എനിക്കും കഴിയുന്നില്ലെങ്കിൽ നമ്മൾ രാജ്യസ്നേഹികളെന്ന് വിളിക്കപ്പെടാൻ അർഹരല്ല ഞാൻ ഈ സമരത്തെ ഓർത്ത് കോരിത്തരിക്കുന്നു അതിൻ്റെ പേരിൽ ബ്രിട്ടീഷ് ഭരണകൂടം എന്നെ തൂക്കിക്കൊല്ലുകയാണെങ്കിൽ തൂക്കിക്കൊന്നോട്ടെ ഞാൻ നൂറ് തവണ ഈ സമരത്തെ അഭിവാദ്യം ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് സഖ എ കെ ജി നടത്തിയ തൊള്ളായിരത്തി നാൽപ്പത്തിയാറിലെ പെരിന്തൽമണ്ണയിലെ ചരിത്ര പ്രസിദ്ധമായ പ്രസംഗം നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ പ്രസംഗം രണ്ടായിരത്തി പത്തിൽ ദേശാഭിമാനി വാരിക പുനഃപ്രസിദ്ധീകരിച്ചു അന്നതിന് കൊടുത്ത തലക്കെട്ട് തെക്കൻ മലബാറിലെ മലബാർ സമരം തെക്കൻ മലബാറിലെ പാരീസ് കമ്മ്യൂൺ എന്നായിരുന്നു വളരെ പ്രധാനപ്പെട്ട ഒന്നാണിത് അതുകൊണ്ട് കമ്പളത്തിൻ്റെ കവിത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്ര രേഖ എ കെ ജിയുടെ പ്രസംഗം ഒരു കാര്യം കൂടി ഞാൻ കുറിച്ചു കാണിക്കാം അത് സഖാവ് സി ഉണ്ണിരാജ ഈ സമരത്തെക്കുറിച്ച് എഴുതിയ ഒരു പ്രബന്ധത്തിൻ്റെ തലക്കെട്ടാണ് ലോകം ശ്രദ്ധിച്ച ഇന്ത്യൻ സമരം അതിൽ ഈ സമരത്തെ സമരം കണ്ട് ആവേശപരിതനായ ലെനിൻ അബനി മുഖർജിയോടും ഇന്ത്യയിൽ നടക്കുന്ന കർഷക സമരങ്ങളെ തൊള്ളായിരത്തി ഇരുപത്തി മഹത്തായ സമരത്തിൻ്റെ പശ്ചാത്തലത്തിൽ പഠിച്ച് ഒരു പുസ്തകം എഴുതാൻ ആവശ്യപ്പെടുന്നുണ്ട് അതുകൊണ്ട് ജനാധിപത്യവാദികൾ സാമ്രാജ്യത്വ പ്രചരണത്തെ ജമ്മിത്വത്തിൻ്റെ പ്രചരണത്തെ തള്ളിക്കളയുകയും ഈ സമരത്തിൽ പങ്കെടുത്ത ഈ സമരത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് പക്ഷേ ഞാൻ നമുക്കിടയിൽ നടക്കേണ്ട ഒരു സംവാദം അതിന് പ്രാധാന്യം കൊടുക്കുന്നതുകൊണ്ട് തൽക്കാലം ഇവിടെ ഉയർന്നു വന്ന അഭിപ്രായ പ്രകടനങ്ങളിലൂടെ ഒരു ഓട്ടപ്രദക്ഷിണം നടത്തിയതിനു ശേഷം ഇത് അവസാനിപ്പിക്കാം എന്നാണ് വിചാരിക്കുന്നത് തുടർച്ചയായിട്ട് പല വിധത്തിൽ സംസാരിക്കുന്നതുകൊണ്ട് ശബ്ദത്തിൻ്റെയൊക്കെ ഒരു പ്രശ്നമുണ്ട് നാളെയും രണ്ട് പ്രഭാഷണം അത് രണ്ടും സൗദിയിൽ തന്നെയാണ് നടത്തേണ്ടതുണ്ട് അതുകൂടാതെ മറ്റു ചില ഇടപെടലുകളും അതുകൊണ്ട് ശബ്ദപ്രശ്നമുള്ളതുകൊണ്ട് എത്രത്തോളം വ്യക്തമാവുന്നുണ്ട് എന്ന് പോലും എനിക്ക് വ്യക്തമല്ല എന്നിരുന്നാലും ഇവിടെ വന്നിട്ടുള്ള അഭിപ്രായങ്ങളിലൂടെ ഒരു ഓട്ടപ്രദണം നടത്തി അതിനോടുള്ള സംക്ഷിപ്തമായ പ്രതികരണം കൂടി പറഞ്ഞതിന് ശേഷമേ ഇത് അവസാനിക്കുകയുള്ളൂ എന്ന് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ ഇവിടെ വന്ന പ്രതികരണങ്ങളിലൂടെ ഒന്നോടിപ്പോകാനാണ് അടുത്ത് ശ്രമിക്കുന്നത് അഭിവാദ്യങ്ങളാണ് അധികവും കാണുന്നത് അഭിവാദ്യങ്ങൾ മാത്രമേ കാണുന്നുള്ളല്ലോ കാര്യമായിട്ട് അഭിവാദ്യങ്ങളാണ് കാണുന്നത് മറ്റഭിപ്രായങ്ങൾ ചോദ്യങ്ങൾ ഇടപെടലുകൾ വിയോജിപ്പുകൾ അങ്ങനെ വന്നാൽ അതിനോട് പ്രതികരിക്കാവുന്നതാണ് ഞാൻ തന്നെ പ്രതികരിക്കണം ഈ പ്രഭാഷണം കേൾക്കുന്നവർ തമ്മിൽ തമ്മിലുള്ള പ്രതികരണമാകാവുന്നതാണ് ഇപ്പം തന്നെ പ്രതികരിക്കണം എന്നില്ല പിന്നീടും തുടരാവുന്നതാണ് ആ അർത്ഥത്തിൽ ഏതായാലും ഇവിടെ രണ്ട് മൂന്ന് അഭിവാദ്യങ്ങൾ മാത്രമേ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ മറ്റെന്തെങ്കിലും ഇടപെടൽ ഉണ്ടെങ്കിൽ ഉടൻ അവതരിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഒന്നും കാണാത്തത് കൊണ്ട് ഞാനെൻ്റെ ഈ ആമുഖമായ ഇടപെടൽ ഈ ഇടപെടൽ ഞാൻ ചൂണ്ടിക്കാണിച്ച സാധാരണ നമ്മൾ ഈ സമരത്തെക്കുറിച്ച് പറയുമ്പോൾ എല്ലാവർക്കും അറിയാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊക്കെ നമ്മൾ പറയണം പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു പ്രശ്നം ഈ ജാതി മേൽക്കൊയ്മ അതായത് നമുക്ക് സാംസ്കാരിക സ്വാതന്ത്ര്യം കൾച്ചറൽ ഫ്രീഡം അത് വളരെ പ്രധാനമാണ് കാരണം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി രണ്ടിലെ ഫസൽ പൂക്കോയ തങ്ങളുടെ ചരിത്ര പ്രസിദ്ധമായ ഫത്തുവ ഉണ്ട് ആ ഫത്തുവയിൽ പറയുന്നത് തമ്പുര എന്ന് വിളിക്കരുത് തിരുമേനി എന്ന് വിളിക്കരുത് ഉച്ചിഷ്ടം തിന്നരുത് ചെയ്ത ജോലിക്ക് കൂലി ചോദിച്ചു വാങ്ങണം നിവർന്ന് നിൽക്കണം ആത്മാഭിമാനം നഷ്ടപ്പെടുത്തരുത് ഇതാണ് നവോത്ഥാനത്തിൻ്റെ ഇതാണ് സാംസ്കാരിക സ്വാതന്ത്ര്യം ആ സാംസ്കാരിക സ്വാതന്ത്ര്യത്തെ തകർക്കുന്ന തരത്തിലുള്ള കാഴ്ചപ്പാടാണ് ജാതി മേൽക്കോയ്മയുടെ പ്രത്യേക ശാസ്ത്രം അതുകൊണ്ട് ഈ സമരത്തിൽ ഒരു പക്ഷേ നമ്മൾ തുടരേണ്ട സാംസ്കാരിക സമരത്തിലും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ഒരു കാര്യം അതിലേക്ക് കൂടി പ്രത്യേകിച്ചും സാംസ്കാരിക പ്രവർത്തകർ എന്ന നിലക്ക് നമ്മുടെ ഒരു സംവാദം വികസിക്കേണ്ടതുണ്ട് എന്നാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് ചോദ്യങ്ങൾ വന്നിട്ടുണ്ടത്ര അതുകൊണ്ട് ഞാൻ അത് നോക്കി അതിനോട് പ്രതികരിക്കാം എനിക്ക് ഇതിൽ ചോദ്യങ്ങൾ കാണാൻ കഴിയാത്തതുകൊണ്ടാണ് ആ വന്നിട്ടുള്ള ചോദ്യങ്ങളെ കുറിച്ച് ഞാൻ പറയാം ഒന്ന് ചരിത്രമെന്നും അധികാരി വർഗത്തിൻ്റെയും വിജയികളുടെയും അടയാളപ്പെടുത്തലല്ലേ ഇതിലൊരു ഒരു വലിയ ശരിയുണ്ട് അതോടൊപ്പം അധികാരികൾ എഴുതുന്ന ചരിത്രം മാത്രമല്ല ചരിത്രം വാമൊഴികളിലൂടെ അടിച്ചമർത്തപ്പെട്ടവൻ്റെ സ്വപ്നങ്ങളിലൂടെ ചരിത്രം സജീവമായി നിലനിൽക്കും അതുകൊണ്ട് തൊള്ളായിരത്തി ഇരുപത്തൊന്നിനെ കുറിച്ചുള്ള ഹിച്ച് കാഴ്ചപ്പാട് അത് തീർച്ചയായിട്ടും അധികാരികളുടെ കാഴ്ചപ്പാടാണ് വിജയികളുടെ കാഴ്ചപ്പാടാണ് അവരാണ് ഈ സമരയോദ്ധാക്കളെ കൊള്ളരുതാത്തവരാക്കി വർഗീയ ഭ്രാന്തന്മാരാക്കി അവതരിപ്പിച്ചത് അത് ആധുനിക കാലത്ത് പൊളിക്കപ്പെടും ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് വിജയികളുടെ ചരിത്രം തീർച്ചയായിട്ടും വിജയത്തെ വാഴ്ത്തുന്നതും അവരുടെ മേൽക്കൊയ്മ ദുന്നതുമായിരിക്കും അത് സംശയമില്ല പക്ഷേ ബഹുജന ഇടപെടൽ രാഷ്ട്രീയ ജാഗ്രത ഉണർവ് ഉണ്ടായിത്തീരുന്ന മുറക്ക് ബദൽ ചരിത്ര രചനകളും ഉണ്ടായിത്തീരും ആ ബദൽ ചരിത്ര രചനകൾ ഉയർത്തിപ്പിടിക്കുക എന്നുള്ളതാണ് ജനാധിപത്യത്തിൻ്റെ ജോലി അതിൻ്റെ ഭാഗമായാണ് നമ്മുടെ ഈ സംവാദമടക്കം വ്യക്തമാണ് ശബ്ദത്തിന് കുഴപ്പമില്ല ഓക്കെ സന്തോഷം പിന്നെ അടുത്ത ചോദ്യം വാരിയംകുന്നത്തിന് പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകൾ അപ്രോപ്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതിൽ ചരിത്രപരമായി എത്രമാത്രം പിൻബലമുണ്ട് വാരിയംകുന്നത്തിൻ്റെ രാഷ്ട്രസങ്കല്പം എന്തായിരുന്നു വാര്യങ്കുന്നത്തിൻ്റെ രാഷ്ട്രസങ്കല്പം വളരെ കൃത്യമാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ വാര്യം വേണമെങ്കിൽ തൻ്റെ രാജ്യത്തിന് മാപ്പിളസ്ഥാൻ എന്ന് പേര് കൊടുക്കാമായിരുന്നു മാപ്പിളരാജ്യം എന്ന് പേര് കൊടുക്കാമായിരുന്നു ഇസ്ലാമിക രാഷ്ട്രം എന്ന് വിളിക്കാമായിരുന്നു അദ്ദേഹം വിളിച്ചത് മലയാള രാജ്യം എന്നാണ് വാര്യം കുത്തുന്നത് എല്ലാ ജാതി വിഭാഗത്തിൽപ്പെട്ടവരോടും നികുതി അടയ്ക്കേണ്ട എന്നാണ് പറഞ്ഞത് അല്ലാതെ നിങ്ങൾ പള്ളിയിൽ പോയിട്ട് നമസ്കരിക്കണം നമസ്കരിക്കാമെന്നല്ല പറഞ്ഞത് അത് ഓരോരുത്തരുടെയും സ്വാതന്ത്ര്യത്തിൻ്റെ പ്രശ്നമാണ് വാര്യം കുത്തത് നിർബന്ധിത മതപരിവർത്തനത്തിനെതിരായിരുന്നു അത്തരം ശ്രമങ്ങൾ നടത്തിയവരെ സൃഷ്ടിച്ചിട്ടുണ്ട് ഈ സമരം ചില സ്ഥലത്ത് വഴുക്കിയതായിട്ട് ഞാൻ പറഞ്ഞു അങ്ങനെ വഴുക്കിയത് വർഗീയമായപ്പോൾ ആ വർഗീയതക്കെതിരെ വിട്ടുപിഴിച്ചില്ലാത്ത നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് വാര്യംകുന്നതിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സംവാദത്തിന് സാധ്യതയുള്ളൊരു അഭിപ്രായം ഞാൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇട്ടിരുന്നു അത് ഒന്നുകൂടി ആവർത്തിക്കാം അത് തെക്കുബീർ മുഴക്കിയ മലയാളി ചെകുവേരയാണ് വാര്യം കുന്നത്ത്ത് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ കോൺഗ്രസ് മെമ്പർഷിപ്പ് എടുത്ത ആളാണ് അദ്ദേഹം ഖിലാഫത്തിൻ്റെയും നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെയും ഭാഗമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയ ആളാണ് പക്ഷെ ഒരു കാര്യമുണ്ട് ഖിലാഫത്ത് നിസ്സഹരണ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിരുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഒരുപക്ഷെ എം പി നാരായണ മേനോനെ ഒഴിച്ചും ബാക്കി ഒരു പറ്റ നേതാക്കൾ സമരത്തിൽ നിന്ന് പിൻവലിഞ്ഞു പോവുകയും ഈ സമരത്തെ സാമ്രാജ്യത്വത്തിൻ്റെ മുമ്പിലേക്ക് വലിച്ചിട്ട് കൊടുക്കുകയും ചെയ്തു എന്ന വിമർശനം ശക്തമാണ് പക്ഷേ എം പി നാരായണ മേനോൻ അദ്ദേഹം മാപ്പിള മേനോൻ എന്ന നിലയിൽ പ്രശസ്തമാവുകയുണ്ടായി അദ്ദേഹം ഈ സമരം ഹിംസയിലേക്ക് വഴുക്കിപ്പോയതിൽ ദുഃഖിതനായിരുന്നു അദ്ദേഹം വാര്യങ്കുന്നതിനോട് പറയുന്നുണ്ട് നിങ്ങളിങ്ങനെ ആ ഹിംസയിലേക്ക് ഈ സമരം കൊണ്ടുപോകുന്നത് അപ്പോൾ വാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഞങ്ങൾ കൊണ്ടുപോകുമല്ല ഞങ്ങൾക്ക് കീഴടങ്ങാൻ പറ്റില്ല അവർ ഞങ്ങൾ അരച്ച് കലക്കും ഞങ്ങൾ പ്രതിരോധിച്ചിട്ടില്ലെങ്കിൽ അവർ പിൻവലിയില്ല ഈ സമരത്തിൻ്റെ തുടക്കം തന്നെ അങ്ങനെയാണ് ആലി മുസ്ലിയാർ പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് പിടിച്ചുകൊണ്ടുപോയ ഞങ്ങളുടെ പ്രവർത്തകരെ മോചിപ്പിക്കണം എന്ന് പറയുമ്പം മോചിപ്പിക്കാം ഇരുന്നോളൂ എന്ന് പറഞ്ഞിട്ട് അവർ ഇരിക്കുകയാണ് അപ്പോഴാണ് മൊയ്തീൻ എന്ന ഹെഡ് കോൺസ്റ്റബിൾ ഫയർ എന്ന് പറഞ്ഞ് സമാധാനപരമായി ഇരുന്ന മനുഷ്യരെ കൂട്ടത്തോടെ വെടിവെച്ച് കൊല്ലുന്നു ആലോചിച്ച് നോക്കൂ എന്നിട്ട് ഒരു കാര്യം കൂടി പറയുന്നുണ്ട് അത് കൗതുകരമാണ് നിങ്ങൾ പറയുന്ന നിങ്ങൾ പറയുന്ന അഹിംസയുടെ മഹത്വവും നിങ്ങളുടെ ആത്മാർത്ഥതയും നിങ്ങളുടെ കൂടെ വേറെയും കുറേ വക്കീലന്മാരൊക്കെ ഉണ്ടായിരുന്നു അവരൊന്നും കാണാനില്ല പക്ഷെ നിങ്ങൾ ഉറച്ചു നിൽക്കുന്നുണ്ട് നിങ്ങൾ ഞങ്ങൾക്ക് തങ്ങളെപ്പോലെയാണ് നിങ്ങൾ ഞങ്ങളെ ഗുരുവാണ് എന്ന് പറയുന്നുണ്ട് കേരളത്തിൻ്റെ അബൂ ത്വാലിബ് എന്ന് കെ എ മൗലവി എം പി നാരായണ മേനെ വിശേഷിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ചുരുക്കി പറയുന്നത് ഒരു ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കാനല്ല ഒരു മാപ്പിളസ്ഥാൻ ഉണ്ടാക്കാനല്ല മറിച്ച് ഒരു മലയാള രാജ്യം ഉണ്ടാക്കാനാണ് കമ്പളത്തിൻ്റെ കവിതയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് അന്ന് തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ നമ്മളീ മലയാളത്തിൽ മലയാള രാജ്യമാണ് മാത്രമല്ല നമുക്കിങ്ങനെ ആലോചിക്കാമല്ലോ ഭാര്യകുന്നത്ത് കുഞ്ഞമ്മി അന്ന് തൻ്റെ രാജ്യത്തിന് അയാളല്ലേ ഏകാധിപതിയല്ലേ തൻ്റെ രാജ്യത്തിന് മാപ്പിളസ്ഥാൻ എന്ന് പേരിട്ടെങ്കിൽ ആർക്കും ഒന്നും പറയാൻ പറ്റില്ല ചോദിക്കാനും പറ്റില്ല നമുക്ക് ജനാധിപത്യമായിട്ട് വിമർശിക്കാം പക്ഷെ അന്നത്തെ പശ്ചാത്തലത്തിൽ ആ പേരിട്ടാൽ ഇട്ടതല്ലേ എന്നുകൊണ്ട് അദ്ദേഹം ഇട്ടില്ല അദ്ദേഹം മതരാഷ്ട്രം എന്നൊരു കാഴ്ചപ്പാടിനെ പിന്തുണച്ചിട്ടില്ല വരങ്ങുന്നതിനെക്കുറിച്ചുള്ള ധാരാളം വിശകലനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പഠനങ്ങളിലൊക്കെ ഇപ്പം കെ ടി ജലീൻ്റെ പുസ്തകത്തിൽ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് കേരളത്തിൻ്റെ ബഹുദൂർഷ അതായിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ബ്രിട്ടീഷ് വിരുദ്ധ സമരത്തിൽ ബ്രിട്ടനെതിരെയുള്ള പോരാട്ടത്തിൻ്റെ പ്രതീകമായിട്ട് അവസാനത്തെ മുഗൾ രാജാവിനെയാണ് പോരാളികൾ ഉയർത്തിപ്പിടിച്ചത് പക്ഷേ ബഹുദൂഷ വളരെ ബലഹീനം നിസ്സഹായനമായിരുന്നു എന്നാൽ വാര്യങ്കുത്തത്ത് അങ്ങനെ ആയിരുന്നില്ല അദ്ദേഹം ശാരീരികമായിട്ട് ഉയരം കുറഞ്ഞ് കറുത്ത് പല്ലൊക്കെ പോയ ക്ഷീണിച്ച ഒരാളായിരുന്നു പക്ഷേ ബ്രിട്ടീഷുകാർ ഏറ്റവും അപകടകാരിയായി അടയാളപ്പെടുത്തിയ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തെ ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു തെക്ക് ബീർ മുഴക്കിയ മലയാളത്തിൻ്റെ ചെലവേരാ ആ അർത്ഥത്തിൽ വാര്യങ്കത്തിന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് അദ്ദേഹം ആഴത്തിൽ മതവിശ്വാസിയായിരുന്നു എന്നതിൽ യാതൊരു തടക്കവുമില്ല തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ സമരത്തിൽ മതപരമായ മൂല്യങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട് ഖിലാഫത്ത് എന്ന് പറയുന്നത് തന്നെ സത്യത്തിൽ അത്തരമൊരു ആശയം അതിൻ്റെ പിന്നിലുണ്ട് പക്ഷേ അത് നിസ്സഹരണ പ്രസ്ഥാനത്തിൻ്റെ കൂടി ഭാഗമായിരുന്നു ആ അർത്ഥത്തിലാണ് ഡോക്ടർ കെ എൻ പണിക്കരെ പോലുള്ളവർ ഈ സമരത്തിൻ്റെ വ്യത്യസ്ത തലങ്ങളെക്കുറിച്ച് വളരെ വിശദമായി സംസാരിച്ചിട്ടുണ്ട് അടുത്തൊരു ചോദ്യം തുർക്കിയിലെ ഓട്ടോമൻ സാമ്രാജ്യത്വത്തെ പിന്തുണച്ചുകൊണ്ട് മറ്റൊരു സാമ്രാജ്യത്തെ എതിർത്ത് നടത്തിയ ഒരു കലാപത്തെ എങ്ങനെയാണ് സാമ്രാജ്യത്വ വിരുദ്ധമാകും ഇതെല്ലാം നമ്മളൊരു ചരിത്രപരമായ വിശകലനത്തിൽ നിന്ന് വഴുക്കിപ്പോകുന്നത് കൊണ്ടാണ് നമ്മളിങ്ങനെ ചോദിക്കുന്നത് കാരണം ഇത് തുർക്കി ഒരു നിമിത്തം മാത്രമാണ് അതായത് തൊള്ളായിരത്തി പതിനാല് പതിനെട്ടിൽ നടന്ന ഒന്നാം ലോകമഹായുദ്ധത്തിൽ ലോയിഡ് ജോർജ് ഉൾപ്പെടെയുള്ള ബ്രിട്ടണിലെ അധികാരികൾ അന്നത്തെ പ്രധാനമന്ത്രിയാണ് ലോ ജോർജ് അവർ നൽകിയ ഒരു ജനങ്ങൾക്ക് നൽകിയ ഒരു ഉറപ്പുണ്ട് തുർക്കിയെക്കുറിച്ച് അവർ നൽകിയ ഉറപ്പുണ്ട് ആ ഉറപ്പ് അവർ ലംഘിക്കുകയാണ് ചെയ്തത് ഇത്തരമൊരു പശ്ചാത്തലത്തിലാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഇന്ത്യക്കാരെ മുഴുവൻ ജാതി മതത്തിനപ്പുറം പ്രത്യേകിച്ച് രണ്ട് പ്രബല മതങ്ങൾ ഇസ്ലാം മതം ഹിന്ദുമതം ഇവരെ ഐക്യപ്പെടുത്തണം എങ്കിൽ മാത്രമേ സാമ്രാജ്യത്തെ സമരത്തിന് മുന്നോട്ട് ഇന്ത്യൻ ജനതയെ ഐക്യപ്പെടുത്താനുള്ള ഒന്നാം തരം അവസരമായിട്ട് മഹാത്മാഗാന്ധിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇന്ത്യയിലെ ജനാധിപത്യ പ്രസ്ഥാനവും ഇതിനെ ഉൾക്കൊള്ളുകയാണ് ചെയ്തത് പലരും കരുതുന്ന പോലെ ഇത് തുർക്കിയിലെ ഗിലാഫത്ത് നിലനിർത്തേണ്ട പ്രശ്നമല്ല അത്തരമൊരു മുദ്രാവാക്യം ഈ ഐക്യത്തെ ശക്തിപ്പെടുത്താൻ സഹായകമായ നിലയിൽ ആ കാലത്ത് അവതരിപ്പിക്കപ്പെട്ടു എന്നത് ശരിയാണ് അങ്ങനൊരു മുദ്രാവാക്യം അന്നത്തെ പശ്ചാത്തലത്തിൽ ഉയർത്തിയത് ജനാധിപത്യപരവുമാണ് കാരണം അത് സാമ്രാജ്യത്വത്തിൽ ഇതുകൊണ്ട് ഈ മുദ്രാവാക്യം കൊണ്ട് ഏറ്റവും കൂടുതൽ പ്രതിസന്ധി ഉണ്ടായത് ആൾക്കാണ് സാമ്രാജ്യത്വത്തിനാണ് ഈ മുദ്രാവാക്യം ഇന്ത്യയിലെ വ്യത്യസ്ത സാമൂഹ്യ വിഭാഗങ്ങളെ ഐക്യപ്പെടുത്താൻ സഹായിച്ചു എന്നുള്ളതാണ് എന്നാൽ പല കാരണങ്ങളാൽ ആ ഐക്യം സജീവമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ വീഴ്ച വന്നു എന്നുള്ളത് ശരിയാണ് അതുകൊണ്ട് അതുകൊണ്ടിത് രണ്ട് സാമ്രാജ്യങ്ങൾ തമ്മിലുള്ള സ്വകാര്യ പ്രശ്നമല്ല ഇന്ത്യൻ സാമ്രാജ്യത്വ വിരുദ്ധ സമരത്തിലേക്ക് ഇതിനെ ഏത് തരത്തിൽ കണ്ണി ചേർക്കാൻ കഴിയുമെന്നുള്ള വലിയൊരു രാഷ്ട്രീയ പരീക്ഷണത്തിൻ്റെ ഭാഗമായിരുന്നു എന്നാണ് നാം പരിമിതമായ അർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടത് ഇനിയുള്ള ചോദ്യങ്ങളും അതുപോലുള്ള കാര്യങ്ങളും കോൺഗ്രസ് പിന്നീട് കലാപത്തെ തള്ളിപ്പറഞ്ഞത് എന്തുകൊണ്ടാണ് ഇത്തരം വിഭാഗീയത മാറി വഴിതെറ്റിപ്പോയ സമരത്തെ വീണ്ടും ചരിത്ര വായന നടത്തി സമൂഹത്തിൽ അങ്ങനെയുള്ള കുറേ ചോദ്യങ്ങളാണ് ഞാൻ ഒരു വളരെ ചുരുക്കി പറയാം അതായത് കോൺഗ്രസിൻ്റെ രണ്ട് പ്രശ്നങ്ങളുണ്ടായിരുന്നു ഒന്ന് നിസ്സഹരണ സമരം അഹിംസയിൽ അധിഷ്ഠിതമാണ് ഇപ്പം നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവുമല്ലോ സമരം കത്തിപ്പടരുന്ന സമയത്താണ് ചൗരി ചൗരയിൽ രോഷാകുലരായ ജനങ്ങൾ പോലീസ് സ്റ്റേഷൻ കത്തിച്ചപ്പോൾ ഗാന്ധി സമരം പിൻവലിച്ചു പിൻവലിക്കാൻ എന്താ കാരണം അഹിംസയിൽ നിന്ന് ജനങ്ങൾ വിജയിച്ചു അപ്പോൾ മഹാത്മാഗാന്ധി സമരത്തെ തള്ളിപ്പറയാനും അതുപോലെ തന്നെ ഈ സമരത്തോട് വിയോജിക്കാനുമുള്ള പല കാരണങ്ങളിലൊന്ന് അഹിംസാത്മകമായ സമരത്തിൽ നിന്ന് ഈ സമരം വിട്ടുപോയി എന്നുള്ളതാണ് കോൺഗ്രസ് പറയുന്നൊരു എക്സ്ക്യൂസും അതാണ് എന്നാൽ രണ്ടാമത്തൊരു കാരണം ജാതിമേൽക്കോയ്മയാണ് അതേസമയം തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്ര പ്രസിദ്ധമായ ഡോക്യുമെൻ്റ് മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബിനെ അഭിവാദ്യം ചെയ്യുന്നുണ്ട് കോൺഗ്രസ് നേതാവായ മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബിനെ അഭിവാദ്യം ചെയ്യുന്നുണ്ട് കോൺഗ്രസിൻ തന്നെ ഒരു വിഭാഗം സവർണ പ്രത്യയശാസനത്തിന് കീഴ്പ്പെട്ടപ്പോൾ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ നേതൃത്വത്തിലുള്ള മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബും ഹിംസാത്മകതയോട് പൊരുത്തപ്പെട്ടിട്ടില്ല പക്ഷേ അദ്ദേഹം ഈ സമരത്തിനൊപ്പം നിന്നിട്ടുണ്ട് എം പി നാരായണ മേനോൻ അവസാനം വരെ അദ്ദേഹം പതിനാല് കൊല്ലാണ് മാപ്പ് പറഞ്ഞെങ്കിൽ അദ്ദേഹത്തിന് തടവറയിൽ നിന്ന് പുറത്ത് കിടക്കാൻ പറ്റിയായിരുന്നു മാപ്പ് പറഞ്ഞില്ല അദ്ദേഹം പൊരുതുന്ന മനുഷ്യരുണ്ട് അപ്പോൾ അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല ആനി ബസൻ്റെ എല്ലാം ഈ ഒരു ഘട്ടത്തിൽ കഴിഞ്ഞപ്പോൾ നിസ്സഹരണ പ്രസ്ഥാനത്തിന് തന്നെ എതിരായി തീരാണ് മാത്രമല്ല ബ്രിട്ടീഷ് രേഖകൾ അടിസ്ഥാനമാക്കിക്കൊണ്ട് മഹാത്മാഗാന്ധിയും അംബേദ്കറും ആനി ബസൻ്റും എല്ലാം ഈ സമരത്തെക്കുറിച്ചുള്ള അഭിപ്രായപ്പണം നടത്തിയിട്ടുണ്ട് അതിനെ അവരെ കുറ്റപ്പെടുത്തിക്കൂട കാരണം സൗമേന്ദ്രനാഥ ടാഗോർ പറയുന്നുണ്ട് ആദ്യ സമാജിൻ്റെ പ്രവർത്തകർ ഇവിടേക്ക് വന്നു ഒരു കാര്യം നമുക്ക് കൃത്യമായി തിരിച്ചറിയണം ഈ സമരത്തിൽ വഴുക്കൽ ഉണ്ടായിട്ടുണ്ട് ചില സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് വർഗീയതയിലേക്ക് വീഴിട്ടുണ്ട് ആ സമയത്ത് അതിൻ്റെ പരിക്കുകളേറ്റ മനുഷ്യരെ സഹായിക്കാൻ എന്ന വ്യാജേന വന്നിട്ട് ആര്യസമാജിൻ്റെ പ്രവർത്തകർ ചെയ്തത് എന്താണ് എന്ന് സൗമ്യേന്ദ്രനാഥ ടാഗോർ വിവരിക്കുന്നുണ്ട് അവരിവിടുത്തെ പട്ടാളം നടത്തിയ ക്രൂരത അതുപോലുള്ള കാര്യങ്ങളൊക്കെ മറച്ചു വെച്ചിട്ട് ഈ ഒരൊറ്റ കാര്യം മാത്രം ഇതിൻ്റെ ഫോട്ടോഗ്രാഫൊക്കെ എടുത്ത് ലോക ലോകവ്യാപകമായിട്ട് പ്രചരിപ്പിച്ചു ബ്രിട്ടീഷുകാരും ഇതുതന്നെയാണ് ചെയ്തത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് ഈ സമരത്തെക്കുറിച്ച് പറയുമ്പോൾ സാമ്രാജ്യത്വത്തിൻ്റെ ആശയപ്രചാരണ ശക്തി അതിൻ്റെ പ്രഹരശേഷി അപാരമായിരുന്നു അതിനെ മുറിച്ചു കടന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയാതെ പോയതുകൊണ്ട് ഇതെന്നല്ലേ കുമാരനാശനും പറ്റിയത് ഈ പരിമിതി വന്നുപെട്ടിട്ടുണ്ട് അതാണ് മൗലികമായ കാര്യം ആഷിഖ് മുഹമ്മദ് മലബാർ കലാപം നേരിയ തോതിലെങ്കിലും ഹിന്ദുവിരുദ്ധ കലാപമായി മാറി എന്ന രീതിയിലുള്ള ചരിത്ര വായനകളുണ്ട് താങ്കളുടെ കാഴ്ചപ്പാടിൽ എന്തായിരിക്കും അതിനുള്ള കാരണം ഇത് ഞാൻ വിവരിച്ചു ഈ ആശയം ഞാൻ വിവരിച്ചു കഴിഞ്ഞു ജാതി എന്ന മേൽക്കോയ്മ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്ന കാഴ്ച അല്ലേ ഇപ്പോൾ കാണുന്നത് ഇതിനെ ശക്തമായ പ്രചാരണങ്ങൾ ആവശ്യമാണ് ചെറിയ കുട്ടികളുടെ പേരിൻ്റെ കൂടെ അച്ഛൻ്റെയും വീട്ടുപേരും ഉണ്ടായിരുന്ന സ്ഥലത്ത് ആ ശരിയാണ് വാര്യം കുറ്റം പറയാനുള്ള എന്ത് രേഖയാണ് ബി ജെ പി മുമ്പോട്ട് വെക്കുന്നത് ഖിലാഫത്ത് തികച്ചും മതമൗലിക പ്രസ്ഥാനത്തെ കമ്മ്യൂണിസ്റ്റായ താങ്കൾ എങ്ങനെ ജസ്റ്റിഫൈ ചെയ്യുന്നു താങ്കൾ തുർക്കിയെക്കുറിച്ചുള്ള സംശയത്തിനുള്ള മറുപടി ചരിത്രപരമായ സമരങ്ങളെ നേർക്കാഴ്ചയായി പ്രചരിപ്പിക്കുന്നുണ്ട് പക്ഷേ ഇവിടെ ഉയർന്നു വന്ന ചോദ്യങ്ങളോട് ഏറെക്കുറെ സംക്ഷിപ്തമായിട്ട് ഞാൻ പ്രതികരിച്ചു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം ഇത് തുർക്കിൻ്റെ ഒന്നും പ്രശ്നമല്ല തുർക്കിയൊക്കെ ഇതിൽ വെറും നിമിത്തങ്ങൾ മാത്രമാണ് ഇന്ത്യയിലെ ജനതയെ സാമ്രാജ്യത്വ വിരുദ്ധ സമരത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് മുതൽ നടക്കുന്ന കർഷക സമരങ്ങളുടെ തുടർച്ചയിലാണ് തൊള്ളായിരത്തി ഇരുപത്തൊന്ന് അതായത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് മുതൽ നടന്ന നൂറ് സമരം നൂറ്റൊന്നാമത്തെ സമരമാണ് തൊള്ളായിരത്തി ഇരുപത്തൊന്ന് അതിലെവിടെയാണ് തുർക്കി വരുന്നത് കർഷകരുടെ സമരം ആ സമരത്തെ ഒരു ഘട്ടത്തിൽ അത് നിസ്സഹകരണ പ്രസ്ഥാനമാണ് നിസ്സഹകരണ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഖിലാഫത്ത് പ്രശ്നത്തിൽ ഉന്നയിക്കുന്നത് നമുക്കറിയാം തുർക്കിയിൽ മുസ്തഫ കമാൽ പാഷ വരികയും ഖിലാഫത്ത് അവസാനിപ്പിക്കുകയും ചെയ്തു ഖിലാഫത്ത് എന്നുള്ളത് ഈ സമരത്തെ സംബന്ധിച്ചിടത്തോളം പക്ഷേ അതിലൊരു രാഷ്ട്രീയ പ്രശ്നമുണ്ട് അതെന്താന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാർ നടത്തിയിട്ടുള്ളൊരു വഞ്ചനയുണ്ട് ബ്രിട്ടീഷുകാരുടെ സാമ്രാജ്യത്വ മോഹം അതിനെതിരെ ഖിലാഫത്ത് പ്രശ്നത്തെ ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ് അത് സമരത്തെ സംബന്ധിച്ചിടത്തോളം സാമ്രാജ്യത്വ വിരുദ്ധ സമരത്തിൽ ജനങ്ങളെ ഐക്യപ്പെടുത്താൻ സഹായകമായോ അല്ലയോ എന്നാണ് ജനാധിപത്യവാദികൾ അന്വേഷിക്കേണ്ടത് അതല്ലാതെ തുർക്കിയിലെ ഖലീഫയെ പോലെ വാര്യങ്കുന്നത്ത് കുഞ്ഞമ്മദാജി ഒരു ഇസ്ലാമിക രാജ്യം ഉണ്ടാക്കി അതിൻ്റെ ഖലീഫയാവല്ലോ ചെയ്തത് അപ്പോൾ അതുകൊണ്ട് ഈ സമരത്തിൻ്റെ ജനകീയ ഉള്ളടക്കമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്താറ് മുതൽ നടന്ന കർഷക സമരങ്ങളുടെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി രണ്ടിൽ സയ്യിദ് ഫസൽ പൂക്കോയ തങ്ങളെ അദ്ദേഹത്തിൻ്റെ ബന്ധു ജനങ്ങളടക്കം അൻപത്തേഴ് ആളുകൾ ചില പുസ്തകത്തിൽ അറുപത് നാട് കടത്താൻ എന്താ കാരണം ആയിരത്തി എണ്ണൂറ്റി അൻപത്തിനാലിൽ സ്ട്രെയിഞ്ച് മാപ്പിള ഔട്രേജസ് ആക്ട് ഉണ്ടാക്കാൻ എന്താ കാരണം ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാലിൽ മലബാറിന് വേണ്ടി മാത്രമായിട്ടൊരു പ്രത്യേക പോലീസ് ഉണ്ടാക്കാൻ എന്താ കാരണം സമാനതകളില്ലാത്ത മർദ്ദനം നടത്താൻ എന്താ കാരണം ഇതിലൊക്കെ തുർക്കിക്ക് എന്തെങ്കിലും പങ്കുണ്ടോ തുർക്കി ഇഷ്യൂ ഉയർന്നു വരുന്ന എപ്പോഴാണ് അത് തൊള്ളായിരത്തി പത്തൊമ്പതിലല്ലേ എന്നാൽ ഈ സമരം ഉയർന്നു വരുന്ന എപ്പോഴാണ് അതിനൊക്കെ എത്രയോ മുമ്പല്ലേ ഈ സമരത്തിൻ്റെ ഒരു ഘട്ടത്തിൽ ഇത്തരം ആശയങ്ങൾ കോൺഗ്രസ് ഗിലാഫത്ത് കമ്മിറ്റി അത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമല്ലേ അതേതെങ്കിലും ഒരു മതത്തിൻ്റെ പ്രശ്നമാണോ ആ കാലത്തല്ലേ ഹിന്ദു മുസ്ലിം ഐക്യേറ്റവും സജീവമായത് മുസ്ലിം പള്ളികളിൽ സന്യാസിമാരും പുരോഹിതന്മാരും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന തരത്തിലേക്ക് ഇന്ത്യൻ സമൂഹം വലിയ കുതിപ്പ് നടത്തിയത് ഈ കാലത്തല്ലേ അതിനെ അങ്ങനെയാണ് കാണേണ്ടത് അതിൻ്റെ സംക്ഷിപ്തമായുള്ള വിവരണങ്ങൾ മാത്രമേ ഞാൻ നൽകിയിട്ടുള്ളൂ ആ സംവാദം തുടരേണ്ടതുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു കമ്മ്യൂണിസ്റ്റുകാർ മലബാർ വിപ്ലവത്തെ വർഗസമരത്തിൻ്റെ ഭാഗമായി മാത്രം ചിത്രീകരിക്കാൻ ശ്രമിക്കുകയല്ലേ ചെയ്തത് യഥാർത്ഥത്തിൽ മുസ്ലിങ്ങൾ തങ്ങളുടെ സ്വത്തം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കൂടിയുള്ള ഒരു സമരമായിരുന്നില്ലേ തങ്ങളുടെ മതബോധത്തിലൂന്നിയ നീതിസങ്കല്പം സമരത്തിൽ സ്വാധീനം ചെലുത്തിയിട്ടില്ലേ തീർച്ചയായിട്ടും ഈ ചോദ്യം നൂറ് ശതമാനം ശരിയാ അതിൽ ഒരു അമ്പരപ്പിൻ്റെയും പ്രശ്നവുമില്ല കാരണം ഈ സമരത്തിന് ദൈക്ഷണിക അന്തരീക്ഷം ഒരുക്കുന്നതിൽ ഉമർഗാസി ഖാസി അറബിത്തങ്ങൾ എന്ന് ബ്രിട്ടീഷുകാർ പറഞ്ഞ സയ്യിദ് അലവിത്തങ്ങൾ അലവിത്തങ്ങളുടെ മകൻ ഫസൽ പൂക്കോയത്തങ്ങൾ അവരുടെ മതവിധി അന്യായമായി കുടിയാനെ ദ്രോഹിക്കുന്ന ജമ്മിയെ വധിക്കാൻ ഫത്തുവ മതവിധിയുണ്ട് എന്നൊക്കെയുള്ള ഈ കാര്യങ്ങൾ നേരത്തെ സംക്ഷിപ്തമായി സംക്ഷിപ്തനെയും ചൂണ്ടിക്കാണിച്ചു ഉമർഗാസി പറയുന്നുണ്ട് ഉമർഗാസി ആയിരത്തി എണ്ണൂറ്റി അൻപത്തിരണ്ടിലാണ് മരിക്കുന്നത് അദ്ദേഹം പറയുന്നുണ്ട് ദൈവത്തിൻ്റെ ഭൂമിയിൽ ബ്രിട്ടീഷുകാർക്ക് നികുതി വിരിക്കാൻ എന്താണ് അവകാശം മഹാത്മാഗാന്ധി നികുതി നിഷേധ പ്രസ്ഥാനം ആരംഭിക്കുന്നതിന് എത്രയോ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ കേരളത്തിൽ പൊന്നാനിയിൽ ഉമർഗാസി നികുതി നിഷേധത്തിൻ്റെ തത്വചിന്ത അവതരിപ്പിക്കുന്നുണ്ട് ബ്രിട്ടീഷ് സാഹിപ്പിനെ തുക്കടി സാഹിപ്പിനെ വെല്ലുവിളിക്കുന്നുണ്ട് അതിൽ നിന്ന് ഊർജം സ്വീകരിച്ചുകൊണ്ട് അലവിത്തങ്ങളും ഫസൽ പൂക്കോയിത്തങ്ങളും ഈ സമരത്തിന് ശക്തി പകരുന്നുണ്ട് അതുകൊണ്ട് ഈ സമരത്തിൽ മതപരമായ കാഴ്ചപ്പാടുകൾ ഉൾപ്പെട്ടു എന്ന് പറയുന്നത് ചരിത്രപരമായുള്ള ഒരു യാഥാർത്ഥ്യമാണ് നമ്മൾ നമ്മളിങ്ങനെയാണ് ആലോചിക്കേണ്ടത് മനുഷ്യരെ ജാതിയുടെയും മതത്തിൻ്റെയൊക്കെ പേരിൽ വെട്ടിക്കൊല്ലാൻ മതമുപയോഗിക്കുന്ന അപകടകരമായ ഒരു പശ്ചാത്തലത്തിൽ ജാതിക്കും മതത്തിനും അപ്പുറത്തുള്ള മനുഷ്യ മോചനത്തിന് ജമ്മിത്വത്തിനും സാമ്രാജ്യത്വത്തിനുമെതിരെ മതത്തിലെ ആശയങ്ങൾ ആവിഷ്കരിക്കപ്പെട്ടാൽ അവതരിപ്പിക്കപ്പെട്ടാൽ അതിനെ ആ നിലക്കല്ലേ കാണേണ്ടത് അതുകൊണ്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിരണ്ടിലെ ഫസൽ പൂക്കുവായ തങ്ങളുടെ അധസ്ഥിതൻ്റെ ആത്മബോധം ഉയർത്താൻ സഹായകമായ തിരുമേനിന്ന് വിളിക്കരുത് തമ്പുരെന്ന് വിളിക്കരുത് ചെയ്ത ജോലിക്ക് കൂലി ചോദിച്ചു വാങ്ങണം എന്നുള്ള ആശയം തന്നെ അല്ലേ തൊള്ളായിരത്തി ഇരുപത്തൊമ്പതിൽ നമ്പൂതിരി യുവജന സംഘം വേറൊരർത്ഥത്തിൽ തമ്പുരാൻ എന്ന് വിളിക്കരുത് അടിയെന്ന് പറയരുത് അതുതന്നെയല്ലേ വർഗബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ കർഷക പ്രസ്ഥാനം തമ്പ്രാൻ എന്ന് വിളിക്കില്ല പാളയക്കഞ്ഞി കുടിക്കില്ല എന്ന മുദ്രാവാക്യം വ്യത്യസ്ത സ്രോതസ്സുകളിലൂടെ വികസിച്ച് വന്നത് ജനാധിപത്യ മതനിരപേക്ഷ മാനവിക കാഴ്ചപ്പാടുകളെ മുന്നോട്ട് നയിക്കുന്ന ആശയങ്ങളല്ലേ മറിച്ച് മതനിരപേക്ഷ ജനാധിപത്യ ആശയങ്ങളെ അട്ടിമറിക്കുന്നതാണെങ്കിൽ അതിനല്ലേ പ്രതിരോധിക്കേണ്ടത് വ്യക്തമാണെന്ന് ഞാൻ വിചാരിക്കുന്നു അവസാനത്തെ ചോദ്യമാണ് തൊള്ളായിരത്തി ഇരുപത്തൊന്നിന് ശേഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊള്ളുന്ന മുപ്പത്തൊന്ന് വരെയുള്ള മലബാറിലെ എന്തെങ്കിലും കർഷക പ്രശ്നം കോൺഗ്രസ്സോ ലീഗോ ഏറ്റെടുത്തിട്ടുണ്ടോ ഈ സമരത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു മുസ്ലിം ഹിന്ദു പ്രശ്നേ അല്ല ഇതിലൊരുപാട് ഒരുപാട് ഉണ്ട് ഉദാഹരണമായിട്ട് മുസ്ലിം എന്ന് പറയുമ്പോൾ അതിൽ വ്യത്യസ്തമായ അവസ്ഥകളിലുള്ള ആൾക്കാരുണ്ട് ഉദാഹരണമായിട്ട് ഭൂടമകളുണ്ട് കുടിയന്മാരുണ്ട് സമ്പന്നരുണ്ട് ദരിദ്രരുണ്ട് ആഴത്തിൽ മതവിശ്വാസമുള്ളവരുണ്ട് നാമമാത്രമായി മതവിശ്വാസമുള്ളവരുണ്ട് അപൂർവം മതവിശ്വാസം ഉണ്ടാവും വിവിധ പാർട്ടിയിൽപ്പെട്ടവരുണ്ടാവും ഉദാഹരണമായിട്ട് വാര്യംകുന്നത്തിനെ പോലെ കോൺഗ്രസ് മെമ്പർഷിപ്പുള്ള ആലി മുസ്ലിയാരും വാര്യ വാര്യകുന്നത്ത കോൺഗ്രസ് ആണ് ഖതറാണ് അവരിട്ടത് മുസ്ലിയാർ കോൺഗ്രസിൻ്റെ അഹിംസാ സിദ്ധാന്തമാണ് ആദ്യം സ്വീകരിച്ചത് തന്നെ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതിന് ചുരുക്കം മുസ്ലിങ്ങളും ഹിന്ദുക്കളും വിവിധ പാർട്ടികളിൽ വിവിധ സാമ്പത്തിക പദവികളിൽ വിവിധ കാഴ്ചപ്പാടുകളിൽ അഭിരുചികളിലുള്ളവരാണ് അതുകൊണ്ട് ഏകീകൃതമായ ഒരു മുസ്ലിം ഏകീകൃതമായ ഹിന്ദു എന്ന് പറയാൻ പറ്റില്ല പക്ഷെ പൊതുവായി ഐക്യപ്പെടുത്തുന്ന സ്വത്വപരമായ ചില സവിശേഷതകളുണ്ട് എന്നുള്ളത് തള്ളിക്കളയാനും പറ്റില്ല ഇനി രണ്ട് ഈ സമരത്തിൽ മുസ്ലിം ഭൂടമകൾ എവിടെയായിരുന്നു മുസ്ലിം പ്രമാണിമാരെവിടെയായിരുന്നു അവർ ജമ്മിമാരുടെ പക്ഷത്തായിരുന്നു മണ്ണാർക്കാട് കലാപത്തെപ്പറ്റി പറയുമ്പം അവിടുത്തെ പ്രമുഖ മുസ്ലിം കുടുംബം ആ കലാപത്തിനെതിരായിരുന്നു എന്തിന് മുസ്ലിങ്ങളുടെ ആത്മീയ നേതൃത്വം എന്ന് കരുതപ്പെടുന്ന കുണ്ടോട്ടി തങ്ങൾ ഈ സമരത്തിനെതിരായിരുന്നു വാര്യകുന്തത്ത് കുഞ്ഞമ്മദാജി കുണ്ടോട്ടി തങ്ങൾക്കെതിരെ സമരം നടത്തുന്നുണ്ട് ബാങ്ക് ഒരു മൊല്ലയെ വെട്ടി വീഴ്ത്തുന്നുണ്ട് മുസ്ലിങ്ങളുടെ കേരളത്തിൻ്റെ മക്ക എന്നറിയപ്പെടുന്ന പൊന്നാനി പൊന്നാനിയിൽ ബ്രിട്ടീഷുകാർ മുസ്ലിം പണ്ഡിതന്മാരെ ചേർത്തിട്ട് ഒരു ഖിലാഫത്ത് വിരുദ്ധ ഫത്തു ഇറക്കിപ്പിക്കുന്നുണ്ട് സാമ്രാജ്യത്വവിരുദ്ധ സമരത്തിന് ഊർജം പകർന്ന മക്തൂം കുടുംബത്തിലെ ചിലരും ഈ ബ്രിട്ടീഷുകാരുടെ സമ്മേളനത്തിൽ മുസ്ലിം പണ്ഡിത സമ്മേളനത്തിൽ പങ്കെടുത്തു എന്നാണ് പറയുന്നത് കൊല ചെയ്യപ്പെട്ട എത്രയോ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാർ ചേക്കുട്ടി മുതൽ ഉണ്ണിമുസ അധികാരി മുതൽ അഹമ്മദൂട്ടി അധികാരി മുതൽ നിരവധി പേർ ഞാൻ ഇവിടെ ചുരുക്കുന്നത് ഇങ്ങനെയാണ് ബ്രിട്ടീഷ് പക്ഷത്തു നിന്ന ഉദ്യോഗസ്ഥന്മാർ മുസ്ലിം ആയാലും ഹിന്ദുവായാലും ജമ്മി പക്ഷത്ത് നിന്ന മുസ്ലിം ആണെങ്കിലും ഹിന്ദു ആണെങ്കിലും ഒറ്റുകാർ ഇവരെല്ലാം ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ സമരത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ ജമ്മിത്വവിരുദ്ധ സമരം സാമ്രാജ്യത്വവിരുദ്ധ സമരം ജാതി മേൽക്കൊയ്മക്കെതിരായ സമരം ആ സമരത്തെ പ്രമാണിമാർക്ക് ഭൂടമകൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല സാമ്രാജ്യത്വത്തെ പിന്തുണയ്ക്കുന്നവർക്ക് അംഗീകരിക്കാൻ പറ്റില്ല അവരൊന്നും അംഗീകരിച്ചിട്ടില്ല എന്നാൽ ഈ സമരത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് നേരത്തെ ഞാൻ വിശദമാക്കി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപങ്ങളിൽ നിന്ന് മുപ്പത്തൊമ്പതിലാണ് അതിന് തുടർന്നാണ് ഈ ഒരു ഡോക്യുമെൻറ്റ് പുറത്തിറക്കുന്നത് അതിനുശേഷവും ഇവിടുത്തെ കർഷക സമരങ്ങളും തൊഴിലാളി സമരങ്ങളും നടത്തിയത് ആരാണ് ഇടതുപക്ഷമാണ് കമ്മ്യൂണിസ്റ്റുകാരാണ് ഈ സമരത്തിൻ്റെ നേതൃത്വമായി നിന്നത് എല്ലാ സമരങ്ങളുടെയും തൊഴിലാളികളുടെയും കർഷകരുടെയൊക്കെ സമരങ്ങളുടെ നേതൃത്വമായി ആരാണ് അതുകൊണ്ട് വളരെ സംക്ഷിപ്തമായിട്ടാണ് വളരെ വിശദമായിട്ട് വിശകലനം ചെയ്യേണ്ട ഈ കാര്യങ്ങളെക്കുറിച്ച് ഞാനിവിടെ അവതരിപ്പിക്കുന്നത് പിന്നെ ഈ ഒരു തൊള്ളായിരത്തി ഇരുപത്തി സമരത്തെ ആ സമരത്തിൻ്റെ ഒരു ഊർജം വർത്തമാനകാലത്തിലെ ജനങ്ങളിൽ അതായത് സാമ്രാജ്യത്വ വിരുദ്ധ യമ്യത്വ വിരുദ്ധ ജാതി മേൽക്കോയ്മ വിരുദ്ധ മാനവിക മതനിരപേക്ഷ കാഴ്ചപ്പാടിലേക്ക് ജനങ്ങളെ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ജനങ്ങളെ ഐക്യപ്പെടുത്താനുള്ള ഒരാശയപ്രചാരണമാണ് അനിവാര്യമായും വേണ്ടത് മറ്റൊര്ത്ത് പറഞ്ഞാൽ സങ്കുചിതമായ കക്ഷി രാഷ്ട്രീയ തലത്തിലേക്ക് ഈ സമരത്തെക്കുറിച്ചുള്ള സംവാദങ്ങളെ വെട്ടിച്ചുരുക്കുന്നതിനേക്കാൾ സങ്കുചിത കക്ഷി രാഷ്ട്രീയ പരിഗണനകൾക്കപ്പുറത്ത് ജമ്മി സാമ്രാജ്യത്വ ജാതിമേൽക്കോയ്മ ജനവിരുദ്ധ ശക്തികൾക്കെതിരെയുള്ള മതനിരപേക്ഷതയിലൂന്നിയ മുന്നേറ്റത്തെ പിന്തുണയ്ക്കുന്ന തരത്തിൽ ഈ ഭൂതകാലമാവാൻ വിസമ്മതിക്കുന്ന ഭൂതകാലത്തിലെ സമരത്തെ ഉയർത്തിപ്പിടിക്കുകയാണ് അനിവാര്യമായും വേണ്ടത് അടുത്തൊരു ചോദ്യം മതം പോലെ തീർത്തും വലതുപക്ഷമായ ആശയങ്ങൾ അടിസ്ഥാനപ്പെടുത്തി ഉണ്ടായ സമരങ്ങൾ ഇടതുപക്ഷം അപ്രോപ്രിയേറ്റ് ചെയ്യേണ്ടതുണ്ടോ ഇന്ത്യ ഇന്നും അനുഭവിക്കുന്നത് ഗാന്ധിജിയെപ്പോലെ പലരും രാഷ്ട്രീയത്തിലേക്ക് മതം കലക്കിയത് കൊണ്ടല്ലേ ബി ജെ പി പോലെ ഈ പ്രശ്നം ഇപ്പോൾ ഉയർത്തി വിഭാഗീയത ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അവസാനം ഉണ്ടാക്കുക അല്ലേ മറുപക്ഷം ചെയ്യുന്നത് പിന്നെ തൊള്ളായിരത്തി ഇരുപത്തൊന്ന് കഴിഞ്ഞാണ് ആർ എസ് എസ് ഉണ്ടാകുന്നത് ഈ കലാപം അതിനിടയാക്കിയതുപോലെ ഇന്ന് കാലത്തും ബി ജെ പിക്ക് മൈലേജ് കൂട്ടാനല്ലേ ഇത്തരം ചർച്ചകൾ ഉപകരിക്കൂ സാധാരണക്കാരായ ഹിന്ദുക്കളെ മതപരിവർത്തനം നടത്തിയവരെ വാര്യം എന്തു ചെയ്തു കർഷക സമരം രണ്ട് ചോദ്യങ്ങളാണ് ഈ ചോദ്യങ്ങളെ വിശദമായിട്ട് അപഗ്രഥിക്കണം ഞാൻ ചുരുക്കി പറയാം ഒന്ന് മതത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണയാണ് അതായത് ഈ ചോദ്യം അനുസരിച്ച് മതം സമം വലതുപക്ഷം മതരഹിതം സമം ഇടതുപക്ഷം ആ നിലപാട് തുടക്കത്തിൽ തന്നെ ഇടതുപക്ഷം തള്ളിക്കളയണം എന്തുകൊണ്ടെന്നാൽ മതത്തിലും വ്യത്യസ്ത തരം പ്രവണതകൾ രൂപം കൊണ്ടിട്ടുണ്ട് രൂപം കൊണ്ടു രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഉദാഹരണമായിട്ട് മതമൗലികവാദം മതതീവ്രവാദം മതഭീകരവാദം ഇതെല്ലാം ജനാധിപത്യ വിരുദ്ധമാണ് മതനിരപേക്ഷ വിരുദ്ധമാണ് അതിനെ ജനാധിപത്യവാദികൾ എതിർക്കണം എന്നാൽ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടു വന്ന നവോത്ഥാനം വിമോചന ദൈവശാസ്ത്രം ഇതിനെ ജനാധിപത്യവാദികൾ ഉയർത്തിപ്പിടിക്കണം അമേരിക്കയിലെ വിമോചന പോരാട്ടത്തിൽ എത്രയോ പാതിരിമാർ കന്യാസ്ത്രീകൾ രക്തസാക്ഷികളായിട്ടുണ്ട് ലോകത്തിലെ വിമോചന സമരത്തിൻ്റെ ചരിത്രത്തിൽ മതമുള്ളവരും മതമില്ലാത്തവരും മഹത്തായി പങ്കുവഹിച്ചിട്ടുണ്ട് അതിനെ അംഗീകരിക്കാത്ത ഒരാൾക്ക് മാസിഷ്ടാവാനാവില്ല കാരണം ചരിത്രത്തെ തള്ളിക്കളഞ്ഞിട്ട് പിന്നെ നമ്മൾ എങ്ങനെ മാസിഷ്ടാവും അതുകൊണ്ട് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് മതം സമം വലതുപക്ഷം എന്ന കാഴ്ചപ്പാടിന് പകരം മതത്തിലെ ഏത് പ്രവണതയാണ് വലതുപക്ഷം മതത്തിലെ ഏത് പ്രവണതയാണ് ഇടതുപക്ഷം ഉദാഹരണമായിട്ട് വിമോചന ദൈവശാസ്ത്രത്തിൻ്റെ കാഴ്ചപ്പാടിൽ ഇങ്കുലാബ് വിളിക്കുന്നത് ഒരു പുണ്യപ്രവർത്തനമാണ് ദൈവത്തിൻ്റെ നാമം ഒരു നൂറ്റിയൊന്ന് തവണ ആവർത്തിക്കുന്നതിനേക്കാൾ പുണ്യമാണ് അനീതിക്കെതിരെയുള്ള ഒരു മുദ്രാവാക്യം എന്നാണ് വിമോചന ദൈവശാസ്ത്രത്തിൻ്റെ കാഴ്ചപ്പാട് ഇടതുപക്ഷക്കാർ ഷാബേസിനെ പിന്തുണയ്ക്കുമ്പോൾ ആ പിന്തുണയ്ക്കുന്നതിൻ്റെ അർത്ഥം ഹ്യൂഗോ ഷാബേസുമായി ഒരഭിപ്രായ വ്യത്യാസം ഇല്ല എന്നല്ല സൈദ്ധാന്തികമായ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും അപ്പോൾ വിമോചന ദൈവശാസ്ത്രവും ദൈവത്തെ തന്നെയാണ് കേന്ദ്രമാക്കുന്നത് ആ മണ്ഡലത്തിൽ സൈദ്ധാന്തികമായി വിയോജിക്കാവുന്നതാണ് പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നടത്തുന്ന ഇടപെടലുകൾ ഇപ്പോൾ നമ്മൾ ശ്രീനാരായണ ഗുരുവിനെ ശ്രീനാരായണ ഗുരുവാണ് കേരളത്തിലെ ആദ്യത്തെ തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെ ഊർജസ്രോതസ് കയർ തൊഴിലാളികളുടെ സങ്കടം തൊഴിലാളികളുടെ മൂപ്പനായ ഭാവ ശ്രീനാരായണ ഗുരുവിനോട് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് പ്രാർത്ഥിക്കാനല്ല നിങ്ങൾ ഉടനെ ഒരു സംഘടന ഉണ്ടാക്കണം അത് പറഞ്ഞ ശ്രീനാരായണ ഗുരു നവോത്ഥാനത്തിൻ്റെ ജ്വലിക്കുന്ന നക്ഷത്രമാണ് ഞാൻ സൂചിപ്പിക്കുന്നത് മതത്തിൽ പുനരുത്ഥാന കാഴ്ചപ്പാടുണ്ട് മതത്തിൽ നവോത്ഥാന കാഴ്ചപ്പാടുണ്ട് ഈ രണ്ട് കാഴ്ചപ്പാട് നിലനിൽക്കുമ്പോൾ അതിലൊരു ജനാധിപത്യവാദി ഏത് കാഴ്ചപ്പാടിനൊപ്പം നിൽക്കണം മതത്തിൽ തീവ്രവാദ നിലപാടുണ്ട് വിമോചനശാസ്ത്ര നിലപാടുണ്ട് ഒരു ജനാധിപത്യവാദി എവിടെ നിലനിൽക്കണം അതുകൊണ്ട് മതം സമം വലതുപക്ഷം മതരഹിതം ഇന്ന് നവനാസ്തികവാദം സാമ്രാജ്യത്വത്തിൻ്റെ ചട്ടുകമായിട്ട് വർധിച്ചുകൊണ്ടിരിക്കുകയാണ് മത തീവ്രവാദത്തെ പോലെ മതഭീകരവാദത്തെ പോലെ നവനാസ്തികവാദവും ജനാധിപത്യത്തെ വെല്ലുവിളിച്ചു മതനിരപേക്ഷതയെയും ഇടതുപക്ഷത്തെയും വെല്ലുവിളിച്ചു അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ഒരു ഒരു ഇഞ്ചെങ്കിൽ ഇഞ്ച് ഒരു മില്ലിമീറ്ററെങ്കിൽ മില്ലിമീറ്റർ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്ന ഏത് കാഴ്ചപ്പാടിനെയും പ്രയോഗത്തിൽ സ്വാഗതം ചെയ്യണം സൈദ്ധാന്തിക സംവാദം തീർച്ചയായിട്ടും തുടരുകയും ചെയ്യണം അതുകൊണ്ട് പ്രയോഗത്തിൻ്റെ മണ്ഡലത്തിൽ ജനാധിപത്യ ആശയങ്ങൾ അംഗീകരിക്കുന്ന എല്ലാവരുടെയും ഉരുക്ക് പോലെ ഉറച്ച ഐക്യം എന്നാൽ സൈദ്ധാന്തിക മണ്ഡലത്തിൽ സ്നേഹ സംവാദം ഇതാണ് മാസിസ് സമീപനം വിശദാംശങ്ങൾ ഒഴിവാക്കി കൂടുതൽ ഇത് സംബന്ധിച്ച സംവാദങ്ങൾക്ക് സഖാവ് ഫിഡിൽ കാസ്ട്രോയുടെ മതത്തെക്കുറിച്ച് എന്ന പുസ്തകം നമുക്ക് പരിഗണിക്കാവുന്നതാണ് ഇതിൽ തന്നെ കുറേ ഉപചോദ്യങ്ങളുണ്ട് ആ ഉപചോദ്യങ്ങൾ ഇതിൻ്റെ ഒരു തുടർച്ചയായതുകൊണ്ട് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല നമ്മൾ ഈ സമരത്തെ പിടിച്ചെടുക്കുകയല്ല ഇടതുപക്ഷം തൊള്ളായിരത്തി ഇരുപത്തൊന്നിനെ പിടിച്ചെടുക്കുകയല്ല ഇടതുപക്ഷ കാഴ്ചപ്പാടുകളിലേക്ക് ഈ സമരം വിമോചിതമാവുകയാണ് ചെയ്യുന്നത് ഈ സമരത്തിൽ ഉയർത്തിയ മുദ്രാവാക്യങ്ങളെല്ലാം നോക്കിക്കഴിഞ്ഞാൽ ആ കാര്യം വ്യക്തമാകും മതവിശ്വാസികളെയും മത കാഴ്ചപ്പാടുകളെയും മാറ്റി നിർത്തി ശുദ്ധ മതരഹിതർ മാത്രം നടത്തുന്ന ഒരു സമരത്തെ മാത്രമേ അംഗീകരിക്കൂ എന്ന് വന്നാൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ഉൾപ്പെടെ ലോകത്തിലെ നിരവധി വിമോചന സമരങ്ങളെ നാം എഴുതി തള്ളേണ്ടി വരും തീർച്ചയായിട്ടും അത് മാസിസമല്ല അതാണതെക്കുറിച്ച് അതിൻ്റെ മറ്റു വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല ഇനിയും ഒരുപാട് ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ജാതി മേൽക്കോല ഒരുപാട് ചോദ്യങ്ങളുണ്ട് ഒരുപാട് ചോദ്യങ്ങളാണ് ഈ ചോദ്യങ്ങളുടെ എല്ലാം എന്ന് പറഞ്ഞിപ്പോൾ നവനാസ്തികരുടെ മതത്തോടുള്ള കാഴ്ചപ്പാടല്ലേ മാസിസ്റ്റുകൾക്കുള്ളത് അല്ലേ അല്ല നവനാസ്തികരുടെ മതത്തോടുള്ള കാഴ്ചപ്പാടിനെതിരെ ടെറി ഇംഗിൾട്ടൺ ഉൾപ്പെടെ നിരവധി പേർ എഴുതിക്കൊണ്ടിരിക്കുകയാണ് നവനാസ്തികർ എന്ന് പറയുന്ന സത്യത്തിൽ സാമ്രാജ്യത്വം അവര് മാസിസ്റ്റ് നിലപാടുകളെ ആകെ നിരാകരിക്കുന്ന സാമ്രാജ്യത്വ ആശയങ്ങളാണ് അവർ അവരുടെ വിശകലനങ്ങളിൽ ക്യാപിറ്റലിസം എന്നോ ഇമ്പീരിയലിസമെന്നോ ഒന്നുമില്ല അവർ മതത്തെയും മാസിസത്തെയും എല്ലാം തന്നെയാണ് അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാൽ മനസ്സിലാവും കലാമാഷ ഉൾപ്പെടെയുള്ള ആളുകൾ ഇടതുപക്ഷ നിലപാടിൽ നിന്നുകൊണ്ട് അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും എതിരെ നടത്തിയ പോരാട്ടം തീർച്ചയായിട്ടും അതിന് അതിനോട് സൈദ്ധാന്തിക സംവാദം നടത്തുമ്പോഴും പുരോഗമനമായിട്ടാണ് ഞാൻ കാണുന്നത് എന്നാൽ ഇപ്പം പലരും അവരുടെ പേര് വ്യക്തികളുടെ പേര് പറഞ്ഞുകൊണ്ടുള്ളൊരു രീതി വേണ്ട എന്നുള്ളതുകൊണ്ടാണ് പലരുടെയും പേര് പറയാത്തത് അവരൊക്കെ ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്ന നവനാസ്തികത എന്ന് പറയുന്നത് സവർണ പിന്തുണയ്ക്കുന്ന സാമ്രാജ്യത്വത്തെ പിന്തുണയ്ക്കുന്ന ഒന്നായിട്ടാണ് പരിഗണിക്കേണ്ടത് സംവാദമായിട്ട് നമുക്ക് തുടരാവുന്നതാണ് ഞാനത് അതത്രേ പറയുന്നുള്ളൂ പിന്നെ വേറൊരു ചോദ്യം ജാതി മേൽക്കൊയ്മയ്ക്കെതിരായിരുന്നെങ്കിൽ വളരെയധികം കീഴ്ജാതിക്കാർ കൊല്ലപ്പെട്ടു എന്ന പല പുസ്തകങ്ങളിലുള്ള രേഖകൾ തെറ്റാണോ വളരെയധികം കീഴ്ജാതിക്കാർ കൊല്ലപ്പെട്ടു എന്നുള്ള രേഖകൾ തെറ്റ് തന്നെയാണ് പക്ഷേ കീഴ്ജാതിക്കാർ കൊല്ല കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നുള്ളത് ശരിയാണ് അതിൻ്റെ കാരണം ജമ്മിമാരുടെ ഒറ്റുകാരായിട്ടോ അവിടെ സിൽബന്തികളായിട്ടോ പ്രവർത്തിക്കുന്നവരെ സമരക്കാർ ശത്രുക്കളായിട്ടാണ് കണ്ടത് ഇപ്പോൾ ഈ ചേക്കുട്ടി എന്ന് പറഞ്ഞ ആൾ റിട്ടയേഡ് പോലീസ് ഉദ്യോഗസ്ഥനാണ് അയാളെ കൊല്ലാനുള്ള കാരണം എന്താ അയാൾ ഈ സമരത്തെ പൊളിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചു എന്നുള്ളതാണ് അല്ലാതെ മുസ്ലിം ആയതുകൊണ്ട് കൊന്നതല്ല ഹൈദ്രാസ് കുട്ടിയെ വന്നിട്ടുണ്ട് മൊയ്തീം കുട്ടിയെ കൊന്നിട്ടുണ്ട് പല അത് മുസ്ലിം ആയതുകൊണ്ട് കൊന്നതല്ല അതുപോലെ ഹിന്ദു വിവാദത്തിൽപ്പെട്ടവരെ കൊന്നുണ്ട് അത് ഹിന്ദു ആയതുകൊണ്ട് കൊന്നായല്ല പക്ഷേ ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ ഈ സമരത്തിൻ്റെ ലക്ഷ്യത്തെ തകർക്കുന്ന തരത്തിൽ വഴുക്കൽ ഉണ്ടായിട്ടുണ്ട് നേരത്തെ ഒരു ചോദ്യമുണ്ട് അവരെ കുഞ്ഞാമുദാജി എന്തു ചെയ്തു അവരെ സിക്ഷിച്ചു ഹിന്ദു യുവതികളെ ബലാത്സംഗം ചെയ്തവരെ കുഞ്ഞാമുദാജി സിക്ഷിച്ചു മഞ്ചേരിയിലെ നമ്പൂതിരി ബാങ്കുകൾ കൊള്ള ചെയ്തവരെ അദ്ദേഹം ശിക്ഷിച്ചു അവിടുത്തെ രേഖകൾ നോക്കി അർഹരായവർക്ക് അവിടുത്തെ പണം പണയ വസ്തുക്കൾ മടക്കി കൊടുപ്പിച്ചു നിരവധി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെ എല്ലാം നമുക്ക് ഒരു സംവാദത്തിൽ ഇതിൻ്റെ മുഴുവൻ കാര്യങ്ങളും തീർച്ചയായിട്ടും പറഞ്ഞു തീർക്കാൻ പറ്റില്ല നേരത്തെ ഞാൻ ചൂണ്ടിക്കാണിച്ചു എൻ്റെ തന്നെ അവസ്ഥ ശബ്ദത്തിൻ്റെയൊക്കെ അവസ്ഥ അതുകൊണ്ട് വിഷ്ണുവിൻ്റെ ഒരു അവസാനത്തെ ചോദ്യത്തോടു കൂടി അവസാനിപ്പിക്കുക എന്ന് ഞാൻ വിചാരിക്കുന്നു ഭാര്യയും കുന്നിനെ സോവിയറ്റ് മൂവ്മെൻറ്റ് ഏതെങ്കിലും നിരക്ക് സ്വാധീനിച്ചിരുന്നോ തീർച്ചയായിട്ടും സ്വാധീനിച്ചിട്ടുണ്ടാവും തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം എന്താ വെച്ചാൽ ലോകത്തിലെ തൊള്ളായിരത്തി പത്തൊമ്പതിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ തൊള്ളായിരത്തി പത്തൊമ്പതിൽ വഴിത്തിരിവാണ് ഈ ഖിലാഫത്ത് മാത്രമെന്നല്ലോ തൊള്ളായിരത്തി പത്തൊമ്പതിലാണ് ലോകത്തെ തൊഴിലാളി പ്രസ്ഥാനങ്ങൾ സജീവമാകുന്നത് റഷ്യൻ വിപ്ലവത്തിൻ്റെ ആശയങ്ങളുടെ ഒരു പ്രചാരമുണ്ട് തൊഴിലാളികളും കർഷകരും ഒന്നും ഒന്നുമില്ലാത്തവരല്ല എന്ന ഒരു അവരുടെ അവരുടെ ജീവിതത്തിന് ഒരു ഉറപ്പ് കിട്ടുന്നുണ്ട് ഇങ്ങനെ നിരവധി കാര്യങ്ങൾ തീർച്ചയായിട്ടും തൊള്ളായിരത്തി പത്തൊമ്പതിലുണ്ട് തൊള്ളായിരത്തി പത്തൊമ്പത് തന്നെയാണല്ലോ അതിക്രൂരമായിട്ടുള്ള ജാലിയൻ വാലാബാഗ് നടക്കുന്നത് ഇങ്ങനെ നിരവധി സങ്കീർണമാണ് ഈ തൊള്ളായിരത്തി പത്തൊമ്പത് അതിൻ്റെ തുടർച്ചയിലാണല്ലോ മലയാളത്തിൽ സഹോദരൻ അയ്യപ്പനൊക്കെ ആണല്ലോ സഖാവ് എന്നുള്ള വാക്കിനുപയോഗിക്കുന്നു അപ്പം ഇങ്ങനെ റഷ്യൻ വിപ്ലവത്തിൻ്റെ സ്വാധീനം ഒന്നും ബോധപൂർവം അല്ലെങ്കിലും അബോധപൂർവമായ സ്വാധീനമെങ്കിലും തീർച്ചയായിട്ടും ഉണ്ടാവാതെ വയ്യ കാരണം കർഷകരെയും തൊഴിലാളികളെയും ഉയർത്തിപ്പിടിക്കുന്ന ആ നിരവധി ആശയങ്ങളാണല്ലോ ആ സമയത്ത് അവതരിപ്പിക്കപ്പെട്ടത് ഉണ്ടാവാം ഒരു കാര്യം ഉറപ്പാണ് ഈ സമരത്തെ ലെനിൻ അഭിവാദ്യം ചെയ്യുകയും ഇതിനെക്കുറിച്ച് പഠിക്കാൻ അഭിനിവ് മുഖർജിയോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നത് സഖാവ് സി ഉണ്ണിരാജയുടെ പുസ്തകത്തിൽ അഭിനയ മുഖർജിയോട് ലെനിൻ ഇതേക്കുറിച്ച് പഠിക്കാൻ ആവശ്യപ്പെട്ടതും മറ്റും അടയാളപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് വളരെ ആവേശകരമായുള്ള ഒരു സംവാദമാണ് ഇവിടെ നടന്നത് ഈ സംവാദത്തിൽ ഞാനൊരു ചെറിയ ഫ്രെയിമാണ് മുന്നോട്ട് വച്ചത് ആ ഫ്രെയിം സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം സഖാവ് കമ്പളത്ത് ആ കവിതയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് തൊള്ളായിരം തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ആഹ്വാനവും താക്കിയതും എ കെ ജിയുടെ പെരിന്തൽമണ്ണ പ്രസംഗം ഉണ്ണി ലോകം ശ്രദ്ധിച്ച സമരം ചുരുക്കി പറഞ്ഞാൽ ഇതിൽ അവതരിപ്പിച്ചിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വം ഈ സമരത്തെ എങ്ങനെ കണ്ടു എന്നതിനാണ് ഇതിൽ പ്രാധാന്യം നൽകിയത് അക്കഡമീഷ്യൻസ് എന്ന നിലക്കും ജനാധിപത്യ മതനിരപേക്ഷ കാഴ്ചപ്പാടുകൾ പുലർത്തുന്നവർ അന്ന് നിലക്കും ഡോക്ടർ കെ എൻ പണിക്കർ ഡോക്ടർ എം ഗംഗാധരൻ ഡോക്ടർ കെ ടി ജലീൽ ഇത് മൂന്നും പി എച്ച് ഡി പ്രബന്ധങ്ങളാണ് ഇത് കൂടാതെ നിരവധി പഠനങ്ങൾ വന്നിട്ടുണ്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലും ഈ സംവാദം തുടരാവുന്നതാണ് തുടരേണ്ടതാണ് പക്ഷേ കമ്പളത്തിൻ്റെ കവിത അവിടെയാണ് നമ്മൾ തുടങ്ങിയത് ആ കവിതയിൽ തന്നെയാണ് ജനാധിപത്യവാദികൾ തങ്ങളുടെ ആശയപ്രചരണം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ സംവാദത്തിൽ ഈ വിഷയത്തിൻ്റെ വ്യത്യസ്ത തലങ്ങളെ സ്പർശിച്ചുകൊണ്ട് സൂക്ഷ്മമായ നിരവധി ചോദ്യങ്ങൾ യോജിച്ചും വിയോജിച്ചും അവതരിപ്പിക്കപ്പെടുകയുണ്ടായി അവരെ മുഴുവൻ ഞാൻ അഭിവാദ്യം ചെയ്യുന്നു അവരുടെ എല്ലാ പ്രതികരണങ്ങളോടും വളരെ വിശദമായി പ്രതികരിക്കാൻ കഴിഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല എങ്കിലും ചില പ്രധാനപ്പെട്ട കാര്യങ്ങളോട് സംക്ഷിപ്തമായി വീണ്ടും ആരംഭിക്കേണ്ട ഒരു ഗംഭീരമായ സംവാദത്തിൻ്റെ വിനയപൂർണമായ ആമുഖമായിരിക്കാൻ കഴിയുന്ന തരത്തിൽ കുറച്ച് ആശയങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് ഈ സംവാദം തുടരണം ഞാൻ തുടങ്ങിയത് നവോദയ ആ നവോദയയുടെ സാംസ്കാരിക വേദിയിൽ മുമ്പ് വരാനും ആശയ സംവാദത്തിൽ പങ്കെടുക്കാനും പേരറിയുന്നവരും പേരറിയാത്തവരുമായ നിരവധി സുഹൃത്തുക്കൾ പലപ്പോഴും കേരളത്തിൻ്റെ പല ജില്ലകളിൽ വെച്ചും പല സാംസ്കാരിക പരിപാടികൾക്ക് പോകുമ്പോൾ പ്രസംഗം കഴിഞ്ഞ് വേദിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഓർക്കുന്നുണ്ടല്ലോ നമ്മൾ ഒന്നിച്ച് ഇന്ന സ്ഥലത്ത് പോയതല്ലേ ഞാൻ സൗദിയിൽ ഉണ്ടായിരുന്നല്ലോ എന്ന് പല സുഹൃത്തുക്കളും പറയുമ്പോൾ അനുഭവിക്കുന്ന അനുഭവിക്കുന്നൊരാഹ്ലാദം ഇപ്പോൾ ഇവിടെ നിങ്ങൾ അവതരിപ്പിച്ച ചോദ്യങ്ങളിലൂടെ ഓടിപ്പോകുമ്പോഴും അനുഭവിക്കുന്നു നിങ്ങളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഇത്രയും സമയം ഈ സംവാദം ഇടപെട്ടവർക്കും ശ്രദ്ധിച്ചവർക്കും തുടർന്ന് ഈ ലൈവ് ശ്രദ്ധിക്കുന്നവർക്കും അവരുടെ യോജിച്ചും വിയോജിച്ചുമുള്ള അവരുടെ പ്രതികരണങ്ങൾക്കും എൻ്റെ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ തൽക്കാലം അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ ഹൃദയപൂർവമായ അഭിവാദ്യങ്ങൾ